സോ മക്കളെ, നമുക്കിപ്പോ നമ്മുടെ ടൈഫോയിഡ് കഴിഞ്ഞു അല്ലേ. നമുക്ക് ഇനി ന്യൂമോണിയയിലേക്കാണ്. സോ ന്യൂമോണിയയിലും നമുക്ക് സെയിം ഹെഡിങ്ങിൽ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഇവിടെ ഓക്കെ ഓക്കെ ഫൈൻ. സോ ന്യൂമോണിയ, ന്യൂമോണിയയിലെ പാത്തോജൻ ആരാ? പാത്തോജൻ, യെസ്, ന്യൂമോണിയയിലെ പാത്തോജൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ബാക്ടീരിയയാണ് അല്ലേ. വിച്ച് ബാക്ടീരിയ? ബാക്ടീരിയ മെയിൻലി രണ്ട്, അക്കോർഡിംഗ് ടു എൻസിആർടി, ഒരുപാട് ന്യൂമോണിയ കോസ് ചെയ്യുന്നു, ഈവൻ വൈറസ് പോലും ഉണ്ട് ന്യൂമോണിയ കോസ്, ബട്ട് അക്കോർഡിംഗ് ടു എൻസിആർടി ഇറ്റ് ഇസ് ബാക്ടീരിയ. വിച്ച് ബാക്ടീരിയ? നമ്പർ വൺ ഈസ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, നമ്പർ ടു ഈസ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. എൻസിആർടി നോക്കിയിട്ട് ഫുള്ളാക്കണം, ഓക്കെ. എല്ലാം തെരല് പ്രാക്ടിക്കൽ അല്ല, ഓക്കെ. സോ പാത്തോജൻ രണ്ട് ബാക്ടീരിയാസിന്റെ പേര് പറഞ്ഞു. ഇനി പാത്തോജന്റെ എൻട്രി, പുറത്തുനിന്ന് എങ്ങനെയാണ് ഇത് ഉള്ളിലേക്ക് കയറുക? സിമ്പിൾ അല്ലേ. ന്യൂമോണിയ ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഡ്രോപ്ലെറ്റ് വഴിയാണ്, അല്ലെങ്കിൽ എയർബോൺ ഇൻഫെക്ഷൻ ആണ് എന്നാണ് നമ്മൾ പറയുക. എയർബോൺ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അൺഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് സാധാരണഗതിയിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളിൽ നിന്നുള്ള ഡ്രോപ്ലെറ്റ് വഴിയോ അല്ലെങ്കിൽ എയർ വഴിയോ ഒക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഇൻഫെക്ഷൻ. അവർ സ്നീസ് ചെയ്താൽ അല്ലേ, അല്ലെങ്കിൽ അവർ ഈവൺ അവർ യൂസ് ചെയ്ത യൂട്ടെൻസിൽസ് യൂസ് ചെയ്താൽ പോലും അത് വരാറുണ്ട്, ഓക്കെ. ഐ മീൻ ന്യൂമോണിയ വരാറുണ്ട്. പിന്നെ അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അകത്ത് അത് എവിടെ എഫക്ട് ചെയ്യുക? നമ്മുടെ ലങ്സിലാണ്. ലങ്സിലെ അകത്ത് ആൽവിയോളസിനാണ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്, ആൽവിയോളസിനെയാണ് ഇത് ബാധിക്കുന്നത്. സോ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റ് നമുക്ക് രണ്ട് ഭാഗമായിട്ട് മാറ്റാം കേട്ടോ. അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഉണ്ട്, ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഉണ്ട്. ലോവർ റെസ്പിറേറ്ററി ആക്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ലങ്സും ആൽവിയോളസും ഒക്കെ അടങ്ങിയിട്ടില്ല. അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പർ എയർവേ അല്ലേ, ഇപ്പം നമ്മളെ ഒരു നെയ്സോ ഫാരിങ്സ് ട്രക്കിയൊക്കെ വരെയുള്ള ഒരു അപ്പർ എയർവേ ഉണ്ട്. സോ ഇതിൽ എഫക്ട് ചെയ്യുന്നത് ലോവർ എയർവേ ആണ് ന്യൂമോണിയ. അതുകൊണ്ടാണ് ന്യൂമോണിയ കുറച്ച് ഡേഞ്ചറസ് ആണെന്ന്, അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രശ്നക്കാരനാണെന്നുള്ളത് പറയുന്നത്. ഇനി ക്ലിനിക്കൽ ഫീച്ചർ, ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക്ക് വെച്ചിട്ട് തന്നെ പറഞ്ഞാൽ മതി. ക്ലിനിക്കൽ ഫീച്ചർ ഏത് സിസ്റ്റത്തിനെയാണ് എഫക്ട് ചെയ്യുന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. ഏത് സിസ്റ്റം എഫക്ട് ചെയ്യുന്നത്? ഒബ്വിയസ്ലി ദിസ് ഇസ് റെസ്പിറേറ്ററി സിസ്റ്റം. നമ്മുടെ ടൈഫോയിഡ് എഫക്ട് ചെയ്തത് ഗാസ്ട്രോ ഇന്റെസ്റ്റിനൽ ട്രാക്ട് ആണെങ്കിൽ ഇവിടെ റെസ്പിറേറ്ററി സിസ്റ്റം ആണ് എഫക്ട് ചെയ്യുന്നത്, ഓക്കെ. സോ ക്ലിനിക്കൽ ഫീച്ചർ എന്തായാലും റെസ്പിറേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട സിംറ്റംസ് ആയിരിക്കും. അല്ല, റെസ്പിറേറ്ററി സിംറ്റംസ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് വരുന്ന റെസ്പിറേറ്ററി സിംറ്റംസ് എന്ന് പറയുമ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, കോഫ് അല്ലേ, ചുമ ഉണ്ടാകാം, പിന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരാം. ബ്രീത്തിങ് ഡിഫിക്കൽ, ചുമ എന്ന് പറയുമ്പോൾ കഫം പുറത്തേക്ക് വരുന്ന ചുമയാണ് സാധാരണ വരൽ. പിന്നെ ഇതിന് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ മൊത്തം ബോഡി, ഇത് ലങ്സിൽ മാത്രമല്ല, ലങ്സിൽ മാത്രം എഫക്ട് ചെയ്യുന്ന അസുഖമാണെങ്കിലും പിന്നീട് അവിടുത്തെ ബാക്ടീരിയസ് കംപ്ലീറ്റ് നമ്മുടെ ബോഡി മൊത്തം ബ്ലഡിലൂടെ സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഫീവർ ഉണ്ടാകാം. പിന്നെ നമുക്ക് ചിൽസ്, ഫീവറിൻ്റെ പ്രത്യേകത വിറയലോട് കൂടിയ പനിയാണ്, ചിൽസ് ഉണ്ടാകും. പിന്നെ നമുക്ക് ഹെഡ് ഏക്ക് ഉണ്ടാകും, സാധാരണഗതിയിൽ ഹെഡ് ഏക്ക് ഉണ്ടാകും. പിന്നെ ഇത് കഫ്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെയും ഒരു ഡേഞ്ചറസ് അവസ്ഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞു ഇത് എഫക്ട് ചെയ്യുന്ന നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റമാണ്, ന്യൂമോണിയ എഫക്ട് ചെയ്യുന്ന റെസ്പിറേറ്ററി സിസ്റ്റം. അതിൻ്റെ അകത്തുള്ള ആൽവിയോളസ് കണ്ടോ, ഈ ആൽവിയോളസിൽ ഫ്ലൂയിഡ് ആണ് ഉള്ളത്. സോ ആക്ച്വലി എന്താ പ്രശ്നം? നമുക്കറിയാം ആൽവിയോളസിൽ, ആൽവിയോളസിലൂടെയാണ് നമ്മുടെ റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് നടക്കുന്നത്. സോ ആ എക്സ്ചേഞ്ച് നടക്കും, ഇവിടെ ഫുള്ള് ഫ്ലൂയിഡ് ആണെങ്കിൽ വരുന്ന ഓക്സിജൻ അങ്ങോട്ട് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല, കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ളത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും നടക്കുന്നില്ല. സോ ഇതും നടക്കുന്നില്ല, ഇവിടുന്ന് ഇങ്ങോട്ട് ഓക്സിജനും വരാൻ പറ്റുന്നില്ല. സോ ഒബ്വിയസ്ലി ബ്ലഡിൽ മൊത്തം, ഇവിടെയുള്ള കാപ്പിലറീസിൽ മൊത്തം, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് സിസ്റ്റത്തിൽ ഡി ഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുകയാണ്, അല്ലെങ്കിൽ ഓക്സിജനേഷൻ നടക്കുന്നില്ല, നമ്മൾ എടുക്കുന്ന ഓക്സിജൻ മതിയാവാണ്ട് ബ്ലഡിലേക്ക് എത്തുന്നില്ല. സോ ഡി ഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിൻ്റെ കളർ ബ്ലൂ ആയതുകൊണ്ട് നമ്മുടെ ബോഡിയിലെ ഒരു ബ്ലൂയിഷ് ഡിസ്കളറേഷൻ, എസ്പെഷ്യലി നമ്മുടെ ഫിംഗർ, നമ്മുടെ നെയിൽസ്, നമ്മുടെ ലിപ്പ്, ടങ് ഇതിലൊക്കെ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ആകുന്നതാണ് ന്യൂമോണിയൻ്റെ ഒരു ഹയർ സ്റ്റേജിൽ കേട്ടോ. ന്യൂമോണിയ കുറച്ചുകൂടെ പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ന്യൂമോണിയുടെ ഒരു അവസ്ഥയാണ്, നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ ബോഡി പോകും. സോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഹയർ സ്റ്റേജിൽ, സോറി, നമുക്ക് ഹയർ സ്റ്റേജിൽ സാധാരണഗതിയിൽ വരുന്ന ഒരു കണ്ടീഷനാണ് എന്ത്? നമ്മുടെ ഒരു ബ്ലൂയിഷ് ഡിസ്കളറേഷൻ. സോ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ, ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് ഫിംഗർ, നെയിൽസ് എക്സെട്ര, ഓക്കെ. അതിന് നമ്മൾ മെഡിക്കലി സൈനോസിസ് എന്ന് പറയാറുണ്ട്, സൈനോസിസ് എന്ന് പറയാറുണ്ട്. ഞാൻ വെറുതെ ഒരു എക്സ്റേ ഒന്ന് ചുമ്മാ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വെച്ചാട്ടോ, ഫോർ ഇൻട്രസ്റ്റ് പർപ്പസ്. ഇതുണ്ടോ, ഇത് നോർമൽ എക്സ്റേ. നോർമൽ എക്സ്റേയിൽ നമുക്കറിയാം, നോർമൽ എക്സ്റേയിൽ മാർക്കിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടോ, ഇത് നമ്മുടെ റൈറ്റ് ലെങ്ങാണ്, റൈറ്റ് ലെങ്ങിൻ്റെ നോർമൽ ഷാഡോ കണ്ടോ, ഓക്കെ. ഇവിടെ ഇങ്ങനെ ഒരു ഷാഡോ കണ്ടോ, അതായത് ഇതാ ഇവിടെ ഉള്ളത് ഇങ്ങനെ ഒരു ഷാഡോ അല്ല വരുന്നത് അല്ലേ. ഇതിൻ്റെ അകത്തുള്ളത് നോർമൽ എയർ ആണ് ഈ ബ്ലാക്കിൽ കാണുന്നത്, ഓക്കെ. ഈ കാണുന്നത് നമ്മുടെ ലങ്സ്, ഐ മീൻ ഹാർട്ട് ആണ്, ഈ കാണുന്നത് നമ്മുടെ ഹാർട്ടാണ്. ഈ പോർഷൻ ബിറ്റ്വീൻ ടു ലങ്സ്, അതിനെ വിളിക്കുക മെഡിയാസ്റ്റിനം എന്നാണ്.
ഇതിലാണ് നമ്മുടെ ഹാർട്ട് ഉള്ളത്. പോർഷൻ ബിറ്റ്വീൻ ടു ലങ്സിലാണ് നമ്മുടെ ഹാർട്ട് ഉള്ളത്. ഓക്കെ, സോ ഇത് നോർമൽ മാർക്കിംഗ് ആണ്. ഇവിടെ കണ്ടോ ഇത് ഒരു വൈറ്റിഷ് പാച്ച്, ഇതാണ് ആക്ച്വലി ന്യൂമോണിയ അഫക്റ്റ് ചെയ്ത പോർഷൻ. സോ ദിസ് ഇസ് ദ ന്യൂമോണിയ അഫക്റ്റഡ് പോർഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് ന്യൂമോണിയ. ഇങ്ങനെയാണ് ന്യൂമോണിയ നമ്മുടെ ചെസ്റ്റ് എക്സ്റേ ഒക്കെ വെച്ചിട്ടാണ് സാധാരണ ന്യൂമോണിയ ഡയഗ്നോസ് ചെയ്യാൻ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ചെസ്റ്റ് എക്സ്റേ. അത് മാത്രമാണോ? ചെസ്റ്റ് എക്സ്റേ മാത്രമല്ല, ചെസ്റ്റ് എക്സ്റേ ആണ് സാധാരണഗതിയിൽ പറയുക. പക്ഷേ അതേപോലെ തന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാറുണ്ട്. ട്രീറ്റ്മെന്റ് അഗെയിൻ ഇത് ഒരു ആന്റിബയോട്ടിക്സ് ആണ് സാധാരണ കൊടുക്കുക. ആന്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു സ്റ്റാർട്ടിംഗ് ന്യൂമോണിയ ആണെങ്കിൽ നമ്മൾ ഓറൽ ആന്റിബയോട്ടിക്സ് കൊടുക്കും. യൂഷ്വലി ന്യൂമോണിയ വെൽ ഡയഗ്നോസ് ചെയ്താൽ പിന്നെ ഓറൽ ആക്കാൻ നിൽക്കില്ല, ഐ വി ആന്റിബയോട്ടിക്സ് കൊടുക്കുക. അതായത് ഇൻട്രാവീനസ് ആന്റിബയോട്ടിക്സ് ആ രോഗിനെ അഡ്മിറ്റ് ചെയ്തിട്ട് ബ്ലഡിലൂടെ ആന്റിബയോട്ടിക്സ് കയറ്റുന്ന പരിപാടിയാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ന്യൂമോണിയ എന്ന് പറയുമ്പോൾ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട്, അതിൽ ആൽവിയോളസ് അഫക്ട് ചെയ്യുന്നു. സോ അതിന് വരുന്ന അസുഖങ്ങൾ, ഐ മീൻ രോഗലക്ഷണങ്ങൾ, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും? കോഫ് ഉണ്ടാവും, ചുമ ഉണ്ടാവും, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, ഫീവർ, ചിൽസ്, പിന്നെ അതേപോലെ തന്നെ ഹെഡ് ഏക്ക്, ഈ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഓക്കെ, സോ ഇതാണ് ന്യൂമോണിയ. എസ്പെഷ്യലി ഇത് ചിൽഡ്രനെ, കുട്ടികളെയാണ് കൂടുതൽ ബാധിക്കൽ കേട്ടോ. ഇതല്ലാതെ വേറെയും ഓർഗാനിസംസ് ഉണ്ട്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ അതേപോലെ തന്നെ ഹിമോഫിലസ് ഇൻഫ്ലുവൻസ് അല്ലാണ്ടും വേറെ ഓർഗാനിസംസ് കോസ് ചെയ്യുന്നുണ്ട് കേട്ടോ അത്. പക്ഷെ നമുക്ക് ഇത് രണ്ടും പഠിച്ചാൽ മതി. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ബാക്കി ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. സോ നെക്സ്റ്റ് വി ഹാവ് ടു എൻറ്റർ ഇൻ ടു ദ നെക്സ്റ്റ് ഡിസീസ് ദാറ്റ് ഈസ് വെരി കോമൺ ആൻഡ് ദാറ്റ് ഈസ് കോമൺലി കാൾഡ് കോമൺ കോൾഡ്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ കോമൺ കോൾഡ്. സോ ഇത്രയേ ഉള്ളൂ, നമുക്ക് ബാക്ടീരിയൽ ഡിസീസ് നമുക്ക് ഇത്രയേ പഠിക്കാനുള്ളൂ. മെയിൻ ആയിട്ട് നമ്മുടെ ന്യൂമോണിയ, അതേപോലെ തന്നെ ടൈഫോയിഡ്, പിന്നെ കുറച്ച് പേരുകൾ എൻസിഡി പറഞ്ഞിട്ടില്ലേ, ഡിസെൻട്രി, പ്ലേഗ്, ഡിഫ്തീരിയ, പിന്നെ കുറച്ചുകൂടെ എക്സ്ട്രാ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മുടെ ഏതാ ട്യൂബർക്കുലോസിസ് പറഞ്ഞു, പിന്നെ അതേപോലെ തന്നെ ടെറ്റനസ് പോലുള്ള സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ക്ലിയർ? ഓക്കെ, സോ കോമൺ കോൾഡ് വെരി കോമൺ, കോമൺ കോൾഡ് വെരി കോമൺ, നമ്മുടെ സാധാ ജലദോഷം എന്ന് പറയുന്നത് അല്ലേ. സോ ദിസ് ഈസ് കോസ്ഡ് ബൈ എ വൈറസ്. വിച്ച് വൈറസ് യു നോ? ദിസ് ഈസ് കോസ്ഡ് ബൈ എ വൈറസ് വിച്ച് ഈസ് കാൾഡ് റൈനോ വൈറസ്. ഈവൻ നമ്മുടെ കോവിഡ് വൈറസ് ആയാലും അഡിനോ വൈറസ്, ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മൈക്രോബ്സിൽ അഡിനോ വൈറസ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കോമൺ കോൾഡ് ആണെങ്കിലും കോമൺസ്റ്റ് ഓഫ് ദ കോമൺ കോൾഡ് കോസ് ചെയ്ത് റൈനോ വൈറസ് ആണ്. അങ്ങനെ സിംപ്റ്റം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കോമൺ, ഐ മീൻ അസുഖമാണ് ഈ കോമൺ കോൾഡ്. പാത്തോജൻ്റെ എൻട്രി എഗെയിൻ ഒരു എയർവേ സ്പ്രെഡ് ആണ്, എയർവേ സ്പ്രെഡ് ആണ്. നമ്മളെ ബോഡിയിൽ ഇത് എവിടെ അഫക്റ്റ് ചെയ്യുക, ഇത് രണ്ടുമല്ല നമുക്ക് ആവശ്യം. നമ്മുടെ ബോഡിയിൽ ഇത് അഫക്റ്റ് ചെയ്യുക നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ആണ്. അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോസും റെസ്പിറേറ്ററി പാസേജും, അതുകൊണ്ടാണ് ഇത് വലിയ പ്രശ്നമില്ലാത്തത്. താഴെ ബാധിച്ച് നമ്മുടെ ലങ്സിലേക്ക് എത്തുമ്പോഴാണ് പ്രശ്നം. അതുകൊണ്ടാണ് കോമൺ കോൾഡ് ആയാലും ന്യൂമോണിയ ആയാലും അഫക്റ്റ് ചെയ്യുന്ന സിസ്റ്റം ഈസ് റെസ്പിറേറ്ററി സിസ്റ്റം. ബട്ട് അതിൻ്റെ ഡിഗ്രി മാറുന്നതിൻ്റെ റീസൺ, ന്യൂമോണിയയിൽ ഇത് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റും കോമൺ കോൾഡ് ഇത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റും ആവുന്നത് കൊണ്ടാണ്. ഈ ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുമ്പോൾ സാധാരണ ജലദോഷത്തിൻ്റെ ക്ലിനിക്കൽ ഫീച്ചർ എന്തൊക്കെയാണ് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്നെക്കാൾ പറയാം. നെയ്സൽ കൺജഷൻ കാണും, നെയ്സൽ കൺജഷൻ കാണും, പിന്നെ ഡിസ്ചാർജ് കാണും, നെയ്സൽ റൺ ഓഫ് കാണും അല്ലേ. ഈവൻ ഹെഡ് ഏക്ക് വരാം. എൻസിആർടി പറഞ്ഞ കാര്യങ്ങളൊന്നും നോക്കി വെക്കാം. ചുമ വരാം. ചുമ എന്ന് പറയുമ്പോൾ യൂഷ്വലി ഡ്രൈ കോഫ് ആണ് അല്ലേ, വൈറൽ ഫീവറിനൊക്കെ ഉണ്ടാകുന്നത് ഡ്രൈ കോഫ് ആണ് യൂഷ്വലി. പിന്നെ സോർ ത്രോട്ട് ഒക്കെ എൻസിആർടി പറഞ്ഞിട്ടുണ്ട്. സോർ ത്രോട്ട്, ഹോസ്നസ് അല്ലേ, നമ്മുടെ ഒച്ചടപ്പ്, ഹോസ്നസ് ഒക്കെ വരും. പക്ഷേ ആസ് സച്ച് നമ്മൾ സാധാരണഗതിയിൽ ഒരു ജനറൽ ഐഡിയ കേട്ടോ, സാധാരണ നിങ്ങൾക്ക് വരുന്ന പനി എന്ന് പറയുന്നത് ഒരു കാരണമില്ലാതെ പെട്ടെന്നാണ് പനിച്ചു അല്ലേ, ഒരു കാരണമില്ലാതെ. യൂഷ്വലി ജലദോഷമൊക്കെ കൂടിയ പനി വൈറൽ പനിയായിരിക്കും. അത് രണ്ട് മൂന്ന് ദിവസം നല്ല റെസ്റ്റ് എടുക്കുക, നല്ല ചുമയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ മൂക്കൊഴിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ആവി പിടിക്കാൻ പറയും. തൊണ്ടവേദനയിൽ നീര് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് സലൈൻ ഗാർഗിൾ ചെയ്യാൻ പറയും. നല്ല ടെക്നിക്ക്. ആക്ച്വലി സലൈനിറ്റി, സലൈൻ എൻവിറോൺമെന്റ് ആക്ച്വലി ക്യാൻ ഹാവ് എൻ ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ ആക്ഷൻസ് ഉള്ള പരിപാടിയാണ് ഈ ഉപ്പുവെള്ളിട്ട് കുലുക്കുക എന്ന് പറയുന്നത് അല്ലേ. ഈ 3 ഡേയ്സിനും കൂടുതലായിട്ട് പനി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ 5 ഡേയ്സും 6 ഡേയ്സും കടി ഇങ്ങനെ പനി തുടങ്ങി, പിന്നെ നല്ല തിക്കായിട്ടുള്ള സ്പ്യൂട്ടൊക്കെ വരുന്ന കഫം, നല്ല കട്ടിയുള്ള സ്പ്യൂട്ടം വരുമ്പോൾ അത് യൂഷ്വലി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കും. സാധാരണ വൈറൽ പനി ആയിട്ട് തുടങ്ങി സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ ആന്റിബയോട്ടിക്സ് ഒക്കെ എഴുതുക. അല്ലാതെ സാധാരണ കോമൺ കോൾഡിന് എന്തെങ്കിലും ആന്റിബയോട്ടിക്സ് വേണോ? കോമൺ കോൾഡിന് ആന്റിബയോട്ടിക്സ് വേണോ? അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. കോമൺ കോൾഡിന് ആന്റിബയോട്ടിക്സ് ചെയ്തില്ല, കാരണം കോമൺ കോൾഡ് ഈസ് കോസ്ഡ് ബൈ എ വൈറസ്. വൈറസിന് ആന്റിബയോട്ടിക്സ് വേണോ? ആന്റിബയോട്ടിക്സ് ആർ പ്രിസ്ക്രൈബ്ഡ് ഓൺലി ഫോർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്. പക്ഷേ കോമൺ കോൾഡൊക്കെ കഴിഞ്ഞ് നമുക്ക് അത് കൂടുതൽ പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സെക്യൂരിറ്റി, ഐ മീൻ ഒരു പ്രൊട്ടക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സ്, ഫോർ എക്സാമ്പിൾ അസിത്രോമൈസിൻ, അമോക്സിസിലിൻ എന്നൊക്കെ പറഞ്ഞ ആന്റിബയോട്ടിക്സ് എഴുതാറുണ്ട്. ഓക്കെ, ഇനി ഇത് ഡയഗ്നോസ് ചെയ്യാൻ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണോ? കോമൺ കോൾഡ് ഡയഗ്നോസ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ടെസ്റ്റ് ചെയ്യും. എന്ത്?
കോമൺ കോൾഡ് ആണോ അതോ കോവിഡ് ആണോ എന്നറിയാം. കാരണം രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ വരിക അല്ലെ, ഡ്രൈ കോഫും നെയ്സൽ കൺജഷനും സോർ ത്രോട്ട് ഒക്കെ ആയിട്ടാണ് കോവിഡ് ഇൻഫെക്ഷൻ വരുന്നത്. കാരണം രണ്ടും വൈറസ് ആണ് യൂഷ്വലി അല്ലെ. സോ അതിന് വേണ്ടിയിട്ടൊന്ന് ഡിറ്റക്ട് ചെയ്യാൻ കോവിഡ് വൈറസിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റുകൾ ചെയ്യാണ് നമ്മൾ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റും RT-PCR ടെസ്റ്റും ആണ് സാധാരണ ചെയ്യൽ അല്ലെ. അത് വേണ്ട കേട്ടോ, ഞാൻ ചുമ്മാ ഒരു ഓരോ എന്താ പറയുക, PCR ടെസ്റ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. PCR ടെസ്റ്റ് നിങ്ങൾ ബയോടെക്നോളജി പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, ആ PCR തന്നെയാണ് ഈ PCR. ഓക്കെ, സോ ട്രീറ്റ്മെന്റിൽ നമുക്ക് എന്താ ആന്റി വൈറൽ മെഡിക്കേഷൻസ് കൊടുക്കണോ? ആന്റി വൈറൽ മെഡിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ആന്റി വൈറൽ മെഡിക്കേഷൻസ് ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ആന്റി വൈറൽ മെഡിസിൻസ് ഒക്കെ കൊടുക്കുക കുറച്ചുകൂടെ ഡേഞ്ചറസ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് എ എ തന്നെ കൊടുക്കാറില്ല, ഹെപ്പറ്റൈറ്റിസ് ബി കൊടുക്കാറുണ്ട്, HIV വൈറസ് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ കോവിഡ് ഇൻഫെക്ഷനിലും ഈ കോവിഡ് ഇൻഫെക്ഷൻ ക്ലിയർ കട്ട് ഡയഗ്നോസ് ചെയ്തതിൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ ചില സിറ്റുവേഷനിൽ മാത്രം ആന്റി വൈറൽ കൊടുക്കാറുണ്ട്. അത് കോമൺലി നമ്മൾ കോവിഡിന് പോലും ആന്റി വൈറൽ വേണ്ടെന്ന് പറയാം. ഓക്കെ, അത് അങ്ങനെ തന്നെ നമ്മൾ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി അതിനെ വർക്ക് ചെയ്ത് അതിനെ കില്ല് ചെയ്യും. സോ ആന്റി വൈറൽ മെഡിക്കേഷൻസ് ആർ നോട്ട് സോ കോമൺലി പ്രിസ്ക്രൈബ്ഡ്, ഓൺലി ഇൻ സിറ്റുവേഷൻസ് ലൈക് HIV/AIDS ഹെപ്പറ്റൈറ്റിസ് ഒക്കെയാണ് പ്രിസ്ക്രൈബ്. സോ ഇവിടെ നമ്മൾ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് എന്ന് പറയാം, എന്താണോ സിംറ്റം അതിനെ ട്രീറ്റ് ചെയ്യുക. സോ ട്രീറ്റ്മെന്റിൽ എന്തൊക്കെ കൊടുക്കേണ്ടി വരും യൂഷ്വലി നമുക്ക് നെയ്സൽ കൺജഷൻ ഉണ്ടെങ്കിൽ ആ പേഷ്യൻറ്റോട് സ്റ്റീമിനെ ഇൻഹേൽ ചെയ്യാൻ പറയുക. പിന്നെ സലൈൻ ഗാർഗിൾ ചെയ്യാൻ പറയുക. സലൈൻ ഗാർഗിൾ എന്ന് പറഞ്ഞാൽ ഉപ്പുള്ള നേരെ ചൂടുള്ള ഉപ്പുള്ളതാക്കി തുപ്പുക. പിന്നെ ആന്റി പൈററ്റിക്സ് ലൈക്ക് പാരസെറ്റമോൾ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ, പാരസെറ്റമോൾ ആന്റി പൈററ്റിക്സ് ചൂട്. പിന്നെ അനാൽജസിക്സ് എന്ന് പറയുമ്പോൾ തലവേദന ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ പാരസെറ്റമോൾ തന്നെ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ വേറെ സ്റ്റിറോയിഡ് നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആയിട്ടുള്ള കുറേ മരുന്നുകളുണ്ട്, അതൊക്കെ കൊടുക്കാറുണ്ട്. മെഫ്താൽ എന്നൊക്കെ പറഞ്ഞ മരുന്നുകളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ കഫ് ഉണ്ടെങ്കിൽ കഫ് സിറപ്പ് കൊടുക്കാം അല്ലേ, അതിനുള്ള ടാബ്ലറ്റ്സ് കൊടുക്കാം. പിന്നെ ആന്റി ഹിസ്റ്റമിനിക്സ് അലർജി സിംറ്റംസിന് ആന്റി ഹിസ്റ്റമിൻ സിട്രിസിൻ എന്നൊക്കെ പറയില്ലേ, ആന്റി ഹിസ്റ്റമിൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, ഇങ്ങനെ സിംറ്റംസിനെ ട്രീറ്റ് ചെയ്യാനുള്ള സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആണ് കോവിഡിന് ചെയ്യുക. അപ്പൊ കോവിഡ് എങ്ങനെയാ, എയർവേ സ്പ്രെഡ് മാത്രമല്ല, എയർവേ സ്പ്രെഡിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ സാധാരണ യൂട്ടെൻസിലൂടെയും സ്പ്രെഡ് ചെയ്യും, അതായത് അവർ യൂസ് ചെയ്ത ഒബ്ജക്റ്റിലൂടെയും സ്പ്രെഡ് ചെയ്യും. ഒബ്ജക്ട് അത് നമ്മൾ മെഡിക്കലി ഫോമൈറ്റ് എന്നാ പറയുക, ഫോമൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്ട്സ് ആണ്, അതായത് രോഗി ഉപയോഗിച്ച വസ്തുക്കൾ, ആ വസ്തുക്കളിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളിൽ പെട്ടതാണ് നമ്മുടെ കോമൺ കോൾഡ്, നേരത്തെ പറഞ്ഞ ന്യൂമോണിയ. പിന്നെ ഫംഗൽ ഡിസീസ് യൂഷ്വലി മെയിൻലി ഈ ഫോമൈറ്റുകളിലൂടെ ഒക്കെ തന്നെ ആണ് സ്പ്രെഡ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് കോമൺ കോൾഡിൽ പറയാനുള്ളത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അഗെയിൻ നെക്സ്റ്റ്, സോ ഇത്രയാണ് നമുക്ക് ഏതിൽ പഠിക്കാനുള്ളത് അറിയോ, നമ്മുടെ വൈറൽ ഡിസീസിൽ. ഓക്കെ, വൈറൽ ഡിസീസിൽ ഇത്രയും സ്പെസിഫിക് ആയിട്ടേ ഉള്ളൂ. മലേറിയ നെക്സ്റ്റ് നമുക്ക് മലേറിയ പഠിക്കാനുള്ളത്. മക്കളെ, മലേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടോസോവൻ കോസ് ചെയ്യുന്നതാ അല്ലേ, ഒരു പ്രോട്ടോസോവൻ കോസ് ചെയ്യുന്നത്. ഏതാണ് ആ പ്രോട്ടോസോവൻ? നമുക്ക് പ്രോട്ടോസോവൻ ഈസ് ആക്ച്വലി പ്ലാസ്മോഡിയം കോസ് ചെയ്യുന്ന ഒരു അസുഖമാണ് നമ്മുടെ മലേറിയ. ആക്ച്വലി സ്പീക്കിംഗ് മലേറിയ ഒരു വെക്ടർ ബോൺ ഡിസീസ് ആയതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ രണ്ട് സാധനം കൂടെ നമ്മൾ ചെയ്തിട്ടു. അത് ഏതൊക്കെയെന്ന് അറിയോ, ഒന്ന് വെക്ടറും ഒന്ന് ഹോസ്റ്റും നമുക്കറിയണം. അതുകൊണ്ട് ഈ രണ്ട് എക്സ്ട്രാ ടോപ്പിക് നമുക്ക് ഇതിൽ കയറി കൂടിയിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? പിന്നെ ഒരു ലൈഫ് സൈക്കിളും നമുക്ക് ഇതിൽ പഠിക്കേണ്ടി വരും. ഓക്കെ, സോ വെക്ടർ അതായത് ഈ പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞ സാധനത്തിന് ആക്ച്വലി നമ്മുടെ ഹോസ്റ്റിലേക്ക് ഇതിന് ഇടുന്നത് ആക്ച്വലി ആരാ? യെസ്, മോസ്കിറ്റോ ആണ്. ആ മോസ്കിറ്റോ ആണ് നമ്മുടെ വെക്ടർ. ഏത് മോസ്കിറ്റോ എന്ന് അറിയോ, ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ് യൂഷ്വലി. സോ ഈ പാത്തോജന്റെ എൻട്രി എങ്ങനെയാ? പാത്തോജൻ എന്ന് പറയുമ്പോൾ ഈ പ്ലാസ്മോഡിയം ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ അല്ലെ, ബൈറ്റ് ഓഫ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ, അത് തന്നെ ഇവിടെ ചെയ്താൽ മതി. ബൈറ്റ് ഓഫ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ, ആ ബൈറ്റിലൂടെയാണ് അൺഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾതിയിലേക്ക് ഈ പാത്തോജൻ കയറുക. ഈ മോസ്കിറ്റോ വരുന്നു, ബൈറ്റ് ചെയ്യുന്നു അല്ലേ, അതിലൂടെയാണ്. സോ ഈ ലൈഫ് സൈക്കിൾ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഐ വിൽ സേ. ഓക്കെ, ഈ ലൈഫ് സൈക്കിൾ എൻസിആർടിയിലെ ഈ ഒരു ഫിഗറിൽ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. ഈ ഒരു ഫിഗർ നല്ല ഫിഗറാണ് എൻസിആർടിയിലെ. ഓക്കെ, എനിക്കിത് എൻലാർജ് ചെയ്യാൻ പറ്റുന്നില്ല, സോറി ഫോർ ദാറ്റ്. ഓക്കെ, കുഴപ്പമില്ല, ഇത് നിങ്ങൾക്ക് അത്യാവശ്യം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ നോട്ടിലെടുത്ത് നിങ്ങളെ ടെക്സ്റ്റിലെടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഹോസ്റ്റ് ആദ്യം ഞാനാണ് പറയാം, എന്നാ പിന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഹോസ്റ്റില് വലിപ്പം കൂട്ടാനുള്ള ഒരു പരിപാടി ഉണ്ട്,
തൽക്കാലം കാണുന്നുണ്ടാവും അല്ലേ, കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ഹോസ്റ്റിൽ നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ്, മലേറിയയിലെ ഹോസ്റ്റുകൾ രണ്ട് ടൈപ്പാണ്. ആക്ച്വലി ഈ വെക്ടറും ഒരു ഹോസ്റ്റാണ് അല്ലേ. ഈ വെക്ടർ ഇതിനെ ക്യാരി ചെയ്യാമെന്ന് മാത്രമല്ല, ഈ വെക്ടർ ഇത് ക്യാരി ചെയ്യും. വെക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആര്, വെക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ യെസ് മോസ്കിറ്റോ. മോസ്കിറ്റോ ഇതിനെ ക്യാരി ചെയ്യാന്ന് പറയുമ്പോൾ മോസ്കിറ്റോ ഇതിനെ ക്യാരി ചെയ്യുക മാത്രമല്ല, ഒരു പെർട്ടിക്കുലർ ലൈഫ് സൈക്കിൾ ഈ മോസ്കിറ്റോയിൽ ഫിനിഷ് ആകുന്നുണ്ട്. അത് ഏതാണെന്നുള്ളത് നമുക്കറിയാം. സോ ഹോസ്റ്റ് ഈസ് ജനറലി ഹോസ്റ്റ് നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. നമ്പർ വൺ എന്താണെന്നറിയോ? നമ്പർ വൺ ഈസ് പ്രൈമറി ഹോസ്റ്റ്. പ്രൈമറി ഹോസ്റ്റ്, പ്രൈമറി ഹോസ്റ്റിന്റെ വേറെ പേര് എന്താണെന്നറിയോ? പ്രൈമറി ഹോസ്റ്റിന്റെ വേറെ പേര് ഡെഫിനറ്റീവ് ഹോസ്റ്റ് എന്നാണ്. സോ അങ്ങനെ എഴുതാം, പ്രൈമറി ഹോസ്റ്റിന്റെ വേറെ പേര് ഡെഫിനറ്റീവ് ഹോസ്റ്റാണ്. ഡെഫിനറ്റീവ് ഹോസ്റ്റ്, പ്രൈമറി ഹോസ്റ്റ് ഓർ ഡെഫിനറ്റീവ് ഹോസ്റ്റും ഉണ്ട്. അതേപോലെ തന്നെ സെക്കൻഡറി ഹോസ്റ്റ്, അതിന്റെ വേറെ പേര് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റാണ്. ഇന്റർമീഡിയറ്റ് നിങ്ങൾ വേറെ നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എക്സ്ട്രാ പോയിന്റ്, എനിക്കറിയാം കുറച്ച് എക്സ്ട്രാ പോയിന്റ് നമ്മൾ പറയിട്ടോ, അത് നിങ്ങൾ ബേജാറാവണ്ട. അപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡന്റിനോട് ചോദിച്ചിരുന്നു കാമംബേർട്ടി ചീസ്, ചീസിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ കാമംബേർട്ടി ചീസ് സ്റ്റുഡന്റ് ജെന്യൂൻ ഡൗട്ടാണ്, അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം, നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ. സോ കാമംബേർട്ടി ചീസ് ഞാൻ എൻ സി ആർ ടി ലെവലിന്റെ ബുക്കിൽ കണ്ടിട്ടില്ല. സോ അത് പഴയ എൻ സി ആർ ടി ആണോന്നുള്ള ഡൗട്ട്. ആക്ച്വലി സ്പീക്കിംഗ് ആ കാമംബേർട്ടി ചീസ്, ചീസിന്റെ ചില കാര്യങ്ങൾ ഞാൻ കംപ്ലീഷൻ പർപ്പസിന് ഒന്ന് ഫുള്ളാക്കിയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എൻ സി ആർ ടി മാത്രമാണ്. പക്ഷെ അത് പറയുമ്പോൾ യൂഷ്വലി ഞാൻ പറയാറുണ്ട് എൻ സി ആർ ടിയിൽ ഇല്ലാന്നും പറയാറുണ്ട്. ഓക്കെ, അത് മതി കാര്യം. ഓക്കെ, സോ പ്രൈമറി ഹോസ്റ്റ് ഉണ്ട്, സെക്കൻഡറി ഹോസ്റ്റ് ഉണ്ട്. സോ പ്രൈമറി ഹോസ്റ്റ് ഈസ് ദ ഡെഫിനേറ്റീവ് ഹോസ്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൈമറി ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ ഡെഫിനേറ്റീവ് ഹോസ്റ്റ് ആണെങ്കിൽ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പ്രൈമറി ഹോസ്റ്റിലാണ് അഡൽട്ട് സ്റ്റേജ് ഓഫ് ദിസ് പാരസൈറ്റ് ഫിനിഷ്. സോ അഡൽട്ട് പാരസൈറ്റ് എവിടെയുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രൈമറി ഹോസ്റ്റലാണ്. അല്ലെങ്കിൽ സെക്ഷുവൽ, യൂഷ്വലി സെക്ഷുവൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ നടക്കുക. സെക്കൻഡറി ഹോസ്റ്റൽ സാധാരണ ഇമ്മച്ചർ ഫോം ആണ് ഉണ്ടാകുക. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. ഇമ്മച്ചർ ഫോം അല്ലെങ്കിൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് യൂഷ്വലി എവിടെ നടക്കുക, സെക്കൻഡറി ഹോസ്റ്റലിൽ നടക്കുക. ഇത് നിങ്ങൾ മനസ്സിലുണ്ടാകേണ്ടതാണ്. സോ പ്രൈമറി ഹോസ്റ്റ് ആണ് മെയിൻ, അവിടെയാണ് സെക്ഷുവൽ, അവിടെയാണ് ഡെഫിനറ്റീവ് ഹോസ്റ്റ്, അവിടെയാണ് അഡൾട്ട് ഫോം ഉണ്ടാകുക. സോ പ്രൈമറി ഹോസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ സെക്കൻഡറി ഹോസ്റ്റ് ഉണ്ട്. ഓക്കെ, സോ പ്രൈമറി ഹോസ്റ്റ് ഇവിടെ ആരാന്ന് ചോദിച്ചാൽ മോസ്കിറ്റോ ആണ്. മോസ്കിറ്റോ ആണ് ഏത് മോസ്കിറ്റോ? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. സെക്കൻഡറി ഹോസ്റ്റ് ഹ്യൂമൻ ആണ്, ഹ്യൂമൻ ബീങ് ആണ്. സോ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? സെക്കൻഡറി ഹോസ്റ്റ് അല്ല ഹ്യൂമൻ ബീങ്. ഇവിടെ ഈ ഒരു ഫിഗറിൽ വേണമെങ്കിൽ ഇവിടെ അസെക്ഷുവൽ എന്ന് എഴുതാം, കാരണം ഇവിടെ നടക്കുന്നത് അസെക്ഷുവൽ ആണ്. മോസ്കിറ്റോയിൽ നടക്കുന്നത് സെക്ഷുവൽ ആണ്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. ഇത് സെക്കൻഡറി ഹോസ്റ്റ് ആണ്, ഇത് പ്രൈമറി ഹോസ്റ്റ് ആണ്. ക്ലിയർ അല്ലേ? സോ ഇനി നമുക്ക് ഈ ലൈഫ് സൈക്കിളിലേക്ക് കയറാം. ലൈഫ് സൈക്കിൾ നമുക്ക് ഇവിടെ നിന്നിട്ട് തുടങ്ങുകയാണെങ്കിൽ, ആദ്യം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. കാര്യം എന്താണെന്നറിയോ? അൺഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആക്ച്വലി ഈ ആര് വന്ന് കടിക്കുകയാണ്, നമ്മുടെ വില്ലൻ. ഏത് വില്ലൻ? നമ്മുടെ മോസ്കിറ്റോ വന്ന് കടിക്കുകയാണ്. ഈ മോസ്കിറ്റോന്റെ പ്രത്യേകത, ഈ മോസ്കിറ്റോയിൽ ആക്ച്വലി എന്തുണ്ടെന്ന് അറിയോ? ഈ മോസ്കിറ്റോന്റെ അകത്ത് നമ്മുടെ ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഓഫ് ദിസ് പ്ലാസ്മോഡിയം പാത്തോജൻ ഉണ്ട്. അതിന് വിളിക്കുന്ന പേര് സ്പോറോസോയിറ്റ്സ് എന്നാണ്. സ്പോറോസോയിറ്റ്, ഈ സ്പോറോസോയിറ്റ് ഇതെപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. സ്പോറോസോയിറ്റ് ആണ് അപ്പം ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഓഫ് ദിസ് പാത്തോജൻ. ഏതാ പാത്തോജൻ? നമ്മുടെ പ്ലാസ്മോഡിയം. സോ ഈ പ്ലാസ്മോഡിയത്തിന്റെ ഒരു ഇൻഫെക്റ്റീവ് സ്റ്റേജ് ആയിട്ടുള്ള സ്പോറോസോയിറ്റ് ആണ് ഈ ഒരു മോസ്കിറ്റോയിൽ ഇപ്പം ഉള്ളത്. ഓക്കെ, സോ ഈ സ്പോറോസോയിറ്റ് ആണ് നമ്മുടെ മനുഷ്യന്റെ അകത്തേക്ക് ഇടുന്നത്. മനുഷ്യന്റെ അകത്ത് ഇത് ആദ്യം പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ ലിവറിന്റെ അകത്താണ്, ലിവറിന്റെ അകത്ത്. സോ ലിവറിന്റെ അകത്ത് ഇതിങ്ങനെ ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാട് ഹെപ്പാറ്റിക് സെല്ലുകളൊക്കെ ഉണ്ട് അല്ലേ. ഹെപ്പാറ്റിക് സെല്ലൊക്കെ പൊട്ടി ഈ ലിവറിനും പൊട്ടിയിട്ട് ഇത് നമ്മുടെ ബ്ലഡിലേക്ക് കയറുന്നു. ബ്ലഡിൽ നിന്ന് പിന്നീട് നമ്മുടെ ആർ ബി സിന്റെ അകത്താണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. സോ ആർ ബി സിന്റെ അകത്ത് ഇത് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആട്ടോ. ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ആർ ബി സിനെയാണ് പൊട്ടിക്കുന്നത്. ഈ ആർ ബി എസിനെ പൊട്ടിക്കുന്ന ഡിസീസ് അസോസിയേറ്റഡ് വിത്ത് റിലീസ് ഓഫ് എ പെർട്ടിക്കുലർ കെമിക്കൽ വിച്ച് ഈസ് കാൾഡ് ഹീമോസോയിൻ. അതും എൻ സി ആർ ടി കൊടുത്തിട്ടുണ്ട്. ഹീമോസോയിൻ എന്ന് പറഞ്ഞ ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആണ്, ടോക്സിക് സബ്സ്റ്റൻസ് ആണ് ആക്ച്വലി ഈ ഹീമോസോയിൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് മലേറിയന്റെ ക്ലാസിക്കൽ സിംറ്റംസ് ആയിട്ടുള്ള ഫീവർ, ചിൽസ് പോലുള്ള അസുഖങ്ങൾ വരുന്നത്. സോ ഹീമോസോയിൻ റിലീസായി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരുപാട് ആരിപ്പം മൾട്ടിപ്ലൈ ചെയ്യുകയാണ് നമ്മുടെ, യെസ് നമ്മുടെ നിങ്ങൾ സ്പെർമറ്റോ ജെനിസിസ് ഊജനിസിസ് ഒക്കെ പഠിച്ച പോലെ തന്നെയാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ മൾട്ടിയോട്ടിക് ഡിവിഷൻ പോലെ ഇങ്ങനെ ചിലപ്പറയാണ് ഡിവൈഡ് ചെയ്യാണ്. പക്ഷെ ഡിവൈഡ് ചെയ്യുന്ന ഈ സമയത്ത് ചില ആളുകൾ മോഡിഫൈഡ് ആയിട്ടുള്ള രണ്ടാളുകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഗാമറ്റോസൈറ്റുകൾ. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോസൈറ്റുകൾ ഉണ്ടാകുന്നത് ആക്ച്വലി എവിടെന്നാണെന്നറിയോ? നമ്മുടെ ഈ ഒരു ഹ്യൂമൻ ബീങ്സിന്റെ അകത്തുനിന്ന് തന്നെയാണ്
എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങളോട് ചോദിക്കാം, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോസൈറ്റ് ഈസ് ആക്ച്വലി ഫോംഡ് ഇൻസൈഡ് ദ ഹ്യൂമൻ ബീങ്സ്. ഇനി സോ ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഹ്യൂമൺ ആയിരുന്നു, ഇപ്പം അയാൾ കരഞ്ഞു. കാര്യം എന്താ, അയാളെ ഏകദേശം അഫക്റ്റഡ് ആയി കഴിഞ്ഞു അല്ലേ. സോ ഇവിടെ അയാൾ കരഞ്ഞിട്ടാണ്. ഇനി നമ്മുടെ ആര് വന്നിട്ട് കടിക്കുകയാണ് കേട്ടോ, ഈ ഒരു പോയിന്റിൽ വീണ്ടും നമ്മുടെ ആശാൻ വന്ന് കടിക്കുന്നു. ആര്? മോസ്കിറ്റോ വന്ന് കടിക്കുന്നു. ഈ മോസ്കിറ്റോ വന്ന് കടിക്കുമ്പോൾ കടിക്കുന്നത് അഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ, അഫക്റ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്ങിനെയാണ് കേട്ടോ. ഈ ഫോം ചെയ്തത് ആക്ച്വലി മെയിൽ ആൻഡ് ഫീമെയിൽ എന്താണ്, ഗാമറ്റോസൈറ്റ് ആണ്, മാറിപ്പോകുന്നത്. ഇത് ഗാമറ്റോസൈറ്റ് ആണ്. ഈ മോസ്കിറ്റോ ഇനി കടിക്കുമ്പോൾ ഈ മോസ്കിറ്റോൻ്റെ അകത്തേക്ക് എല്ലാവരും കയറും. ഈ അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്ത് ഈ സാധനം കയറും, അതേപോലെ തന്നെ ഗാമറ്റോസൈറ്റുകളും കയറും. ഈ അസെക്ഷൻ ഈ സാധനത്തിന് ആക്ച്വലി മോസ്കിറ്റോ ഡൈജസ്റ്റ് ചെയ്യും, അതിന് ആവശ്യമില്ല. പക്ഷെ ഗാമറ്റോസൈറ്റിന് എന്ത് സംഭവിക്കുന്നത്, ഗാമറ്റോസൈറ്റുകൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമൈറ്റുകളായി മാറും. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമൈറ്റുകളായിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഓക്കെ, ഈ ഫെർട്ടിലൈസേഷൻ നടന്നു, ഈ ഫെർട്ടിലൈസേഷൻ നടന്നു, പാരസൈറ്റ് അണ്ടർഗോ ഫർദർ ഡെവലപ്മെന്റ് എന്ന് എൻസിആർടി കൊടുത്തിട്ടുണ്ട്. എൻസിആർടിയിലെ ഗട്ട് എന്നാണ് കൊടുത്തത്. ഫെർട്ടിലൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ മോസ്കിറ്റോസ് ഗട്ട്, സ്പെസിഫിക്കലി നമ്മുടെ മിഡ് ഗട്ട് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ സിംപ്ലി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഫെർട്ടിലൈസേഷൻ നടന്നു, ഈ ഫെർട്ടിലൈസേഷൻ നടന്ന് പിന്നീട് ഫർദർ ഡെവലപ്മെന്റ് നടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എംബ്രിയോണിക് സ്റ്റേജ് ഒക്കെ മാറി പിന്നീട് ഈ സ്പോറോസോയിറ്റ് രൂപത്തിലേക്ക് ആവുമ്പോൾ ഇത് ഈ നമ്മുടെ മോസ്കിറ്റോന്റെ സലൈവറി ഗ്ലാൻഡിൽ പോയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്, സലൈവറി ഗ്ലാൻഡ്. സോ സലൈവറി ഗ്ലാൻഡിലാണ് ഈ സ്പോറോസോയിറ്റുകൾ ഉള്ളത്. ഈ സ്പോറോ ഈ മോസ്കിറ്റോ വിന്യൂം വന്ന് കടിക്കുന്ന സമയത്ത് ഈ സ്പോറോസോയിറ്റ് ആണ് മനുഷ്യന്റെ ബോഡിയിലേക്ക് സ്പ്രെഡ് ആവുന്നത്. അപ്പൊ ക്ലിയർ അല്ലേ? ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആക്ച്വലി മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമൈറ്റ് ഫോം ചെയ്തത് മോസ്കിറ്റോന്റെ ബോഡിയിൽ നിന്നാണ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോസൈറ്റ് ഫോം ചെയ്തത് ഹ്യൂമൻ ബീങ്ങിന്റെ ബോഡിയിൽ നിന്നാണ്. ഓക്കെ, പിന്നെ ഇത് എവിടെന്നാ, ഗട്ടിലാണ് ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, സലൈവറി ഗ്ലാൻഡിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. ഇതൊക്കെ ഇതിലെ ഈ ഒരു പെർട്ടിക്കുലർ ഫിഗറിലുള്ള ക്വസ്റ്റ്യൻ. ഫസ്റ്റ് അഫക്ട് ചെയ്യുന്നത് എവിടെയാ, ഫസ്റ്റ് അഫക്ട് ചെയ്യുന്നത് നമ്മുടെ യെസ് ലിവറിലാണ്, പിന്നീടാണ് ആർ ബി സിനെ അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനി എന്തെങ്കിലും സംശയം ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, നോ ഇഷ്യൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ സിംറ്റംസ് ആയിട്ട് എന്തൊക്കെ ഉണ്ടാവും, ഫീവർ ആൻഡ് ചിൽസ് ആണ് സാധാരണ പറയാം. ഫീവർ ആൻഡ് ചിൽസ് എൻ സി ആർ ടി കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഫീവർ ആൻഡ് ചിൽസ്, ഹൈ ഫീവർ റെക്കറിംഗ് ഫോർ എവറി 3 to 4 days എന്ന് കൊടുത്തിട്ടുണ്ട് എൻ സി ആർ ടി. ആക്ച്വലി സ്പീക്കിംഗ്, ഇനി പ്ലാസ്മോഡിയത്തിന്റെ മൂന്ന് വെറൈറ്റി എൻ സി ആർ ടി പറഞ്ഞിട്ടുള്ളൂ, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ പ്ലാസ്മോഡിയം നിർത്താം. സോ പ്ലാസ്മോഡിയം ഈസ് ബേസിക്കലി ഓഫ് പ്ലാസ്മോഡിയം ഈസ് ബേസിക്കലി ഓഫ് യുനോ ത്രീ ടൈപ്സ് ഏതൊക്കെയാ മൂന്ന് വെറൈറ്റി, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്പർ 1 ഈസ് പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം വൈവാക്സ്. നമ്പർ 2 ഈസ് പ്ലാസ്മോഡിയം മലേറിയേ. നമ്പർ 3 ഈസ് പ്ലാസ്മോഡിയം ഫാൾസിപ്പാറം. ഓക്കെ, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം, ഇതിലെ ഓരോ ഇതും കോസ്, ഇതിന് ബിനൈൻ ടെർഷ്യൻ മലേറിയ എന്ന് പറഞ്ഞൊരു മലേറിയ, അത് പേര് അനുസരിച്ച് കൊടുത്തിട്ടില്ല, കംപ്ലീഷൻ പർപ്പസ്. ബിനൈൻ ടെർഷ്യൻ മലേറിയ ആണ് അസുഖത്തിന്റെ പേര് കേട്ടോ, ഡിസീസ്. ഇതിന്റെ പേര് ക്വാർട്ടൻ മലേറിയ എന്നാണ്. ആര്? പ്ലാസ്മോഡിയം മലേറിയ കോസ് ചെയ്യുന്നത് ക്വാർട്ടൻ മലേറിയ. ഇത് കോസ് ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് മാലിഗ്നൻ മലേറിയ. ഈ മാലിഗ്നൻ മലേറിയയാണ് പൊട്ടൻഷ്യലി മോസ്റ്റ് ഡേഞ്ചറസ് മലേറിയ. ഇത് വരികയാണെങ്കിൽ മോസ്റ്റ് ഡേഞ്ചറസ് ആണ് പ്ലാസ്മോഡിയം ഫാൾസിപ്പാറ. ഈവൻ ഡെത്ത് ക്യാൻ ഹാപ്പൻ. ഈ പ്ലാസ്മോഡിയം വൈവാക്സ് ബിനൈൻ, നിങ്ങൾ ബിനൈൻ ടെർഷ്യൻ നമ്മൾ ഇനി പഠിക്കും. ബിനൈൻ എന്ന് പറഞ്ഞാൽ ക്യാൻസറും, ക്യാൻസറിന്റെ രണ്ട് ടെർമിനോളജി ബിനൈൻ മാലിഗ്നൻ്റ്. മാലിഗ്നൻ എന്ന് പറഞ്ഞാൽ സ്പ്രെഡിംഗ് ക്യാൻസർ ആണ്, ബിനൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് കൺഫൈൻഡ് ആയിട്ടുള്ള ക്യാൻസർ, നമ്മളത് പറയുന്നുണ്ട്. ഓക്കെ, സോ പ്ലാസ്മോഡിയം വൈവാക്സ് മലേറിയ ഫാൾസിപ്പാറം. ആക്ച്വലി സ്പീക്കിംഗ്, ഇവർ കോസ് ചെയ്യുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ടെർഷ്യൻ കണ്ടോ, ഈ ബിനൈൻ ടെർഷ്യൻ എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ, 1, 2, 3 ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ പേഷ്യന്റിന് ഫീവർ വരും. സാധാരണ പിന്നീട് വീണ്ടും 1, 2, 3 പിന്നീട് എന്താ സംഭവിക്കുന്നത് അറിയോ, പിന്നീട് ഒരു കോൾഡ് സ്റ്റേജ് അല്ലെങ്കിൽ പിന്നീട് ഒരു സ്വെറ്റിംഗ് സ്റ്റേജിലേക്ക് പോകും, പിന്നീട് ഒരു കോൾഡ് സ്റ്റേജിലേക്ക് പോകും, പിന്നീട് വീണ്ടും ഫീവർ വരും. ഓക്കെ, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പനിയാണ് ആക്ച്വലി. അതുകൊണ്ടാണ് വിച്ച് റെക്കേഴ്സ് ഫോർ എവറി 3 to 4 days. ഇത് 4 days അതുകൊണ്ടാണ് ക്വാർട്ടൻ, 3 days ടെർഷ്യൻ. ഓക്കെ, അങ്ങനെ 3 to 4 days എന്ന് എൻസിആർടി കൊടുത്തോണ്ട് മാത്രമാണ് ഞാൻ ഈ പേര് എഴുതിയത്. ക്ലിയർ അല്ലേ? അത് പഠിക്കണം എന്ന് നിർബന്ധമില്ല, പക്ഷേ വിച്ച് റെക്കേഴ്സ് ഫോർ എവറി 3 to 4 days എന്ന് എൻസിആർടി കൊടുത്തിട്ടുണ്ട്, അതൊക്കെ മൈൻഡ് ചെയ്യണം മക്കളെ. വിച്ച് റെക്കേഴ്സ് ഫോർ എവറി 5 to 6 days, വിച്ച് റെക്കേഴ്സ് ഫോർ എവറി 9 to 10 days, അങ്ങനൊക്കെ ഓപ്ഷനിൽ കാണുമ്പോൾ അതൊക്കെ നമ്മൾ ആലോചിക്കാം പഠിച്ചതിലേതാണ്. അപ്പൊ 3 to 4 ആണ്. ഓക്കെ,
ആളുകൾ. മാലിക്ക് ഇത് മലേറിയയാണ്, ഈവൻ ഇറ്റ് ക്യാൻ അഫക്ട്സ് അവർ ബ്രെയിൻ എന്നാണ് സാധാരണ പറയുക കേട്ടോ. ബ്രെയിൻ എഫക്ട് ചെയ്യും, ഹെമറേജ് ബ്ലീഡിംഗ് ഒക്കെ കോസ് ചെയ്യുന്ന അസുഖങ്ങളാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി മലേറിയന്റെ ബാക്കി ഇപ്പൊ എന്താ ബാക്കി ഉണ്ടാകുക? സോ ലൈഫ് സൈക്കിൾ പഠിച്ചു. ലൈഫ് സൈക്കിൾ ഇപ്പൊ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ ഇതിന്റെ ടെസ്റ്റുകളാണ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് സ്മിയർ ചെയ്യാറുണ്ട്. സാധാരണ ആരോഗ്യന്റെ ബ്ലഡ് എടുത്തിട്ട് നമ്മൾ ഒരു സ്മിയർ ആക്കിയിട്ട് മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് പ്ലാസ്മോഡിയാണ് എന്നുള്ളത് പോലും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിനെ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ ഫോർ എക്സാമ്പിൾ ക്ലോറോക്വിൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ക്ലോറോക്വിൻ എന്ന് പറഞ്ഞാൽ മരുന്ന്? യെസ്, സാധാരണ നിങ്ങൾ, എനിക്ക് തോന്നുന്നു ഓർഗാനിക് കെമിസ്ട്രിയിൽ എവിടെയോ ഈ സാധനം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, നിങ്ങളുടെ കെമിസ്ട്രിയിൽ ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, ഈ ക്ലോറോക്വിൻ ഫോർ എക്സാമ്പിൾ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഈ കോവിഡ് ഇൻഫെക്ഷനിൽ പോലും യൂസ് ചെയ്യുന്ന മരുന്നാണ്. വാട്ട് എവർ എൻസിആർടിയിൽ പറഞ്ഞ കാര്യങ്ങൾ സ്ട്രെസ് ചെയ്യുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ അഗെയിൻ യു ക്യാൻ ആസ്ക്. നൗ വാട്ട് ഈസ് റിമെയിൻ നെക്സ്റ്റ്? നെക്സ്റ്റ്, സോ ക്ലിനിക്കൽ ഫീച്ചർ, ഇത് ഇതിൻ്റെ കേട്ടോ ക്ലിനിക്കൽ ഫീച്ചർ ഞാൻ പറഞ്ഞു. ഫീവർ വിത്ത് ചിൽസ് വിച്ച് റെക്കേഴ്സ് ഫോർ എവറി 3 to 4 days. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് അല്ലേ, സാധാരണ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ലിവർ ആണ് അഫക്ട് ചെയ്യുക, കാരണം നമുക്ക് പറഞ്ഞു ലിവർ ഇത് ഇങ്ങനെ നല്ലോണം മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ കുറെ ടെസ്റ്റുകൾ അതിലൊന്നും പറഞ്ഞു എൻസൈഡ് ഒരു ടെസ്റ്റ് പോലും പറഞ്ഞിട്ടില്ല. ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക്, യെസ് ട്രീറ്റ്മെന്റ് ആയിട്ട് ആന്റി പ്രോട്ടോസോവൻ ഡ്രഗ്സുകളൊക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ, സോറി, ആന്റി പ്ലാസ്മോഡിയം ഡ്രഗ്സുകളൊക്കെ നമുക്ക് കൊടുക്കാറുണ്ട്. ഓക്കെ, വാട്ടർ. സോ അമീബിയാസിസ് ആണ് നെക്സ്റ്റ്, നെക്സ്റ്റ് ഡിസീസിൽ അമീബിയാസിസ് ആണ്. അമീബിയാസിസിന്റെ വേറെ പേര് അമീബിക് ഡിസെൻട്രി എന്നാണ് എൻസിആർടി കൊടുത്തത്. അമീബിക് ഡിസെൻട്രി, അമീബിക് ഡിസെൻട്രി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പ്രോട്ടോസോവൻ ഡിസീസ് ആണ്. പ്രോട്ടോസോവൻസ് എന്ന് നിങ്ങൾ എവിടെ റിവൈസ് ചെയ്യണട്ടോ, ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മീൻ കാല അസർ ഓർ ലീഷ്മാനിയാസിസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഒക്കെ റിവൈസ് ചെയ്യാം. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മുടെ പ്രോട്ടീസ്റ്റയിലെ ലാസ്റ്റ് ഗ്രൂപ്പ് അമീബോയിഡ് പ്രോട്ടോസോവൻ സീലിയേറ്റർ പ്രോട്ടോസോവൻ അവിടെ ഒക്കെ വരച്ച് വെക്കണം. ഓക്കെ, ഇതെല്ലാം കണക്റ്റഡ് ചാപ്റ്റേഴ്സ് ആണ്. സോ പാത്തോജൻ ആരാന്നുള്ളത് ഇനി പറയണ്ടല്ലോ. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്നാണ് അതിന്റെ പേര്. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക, എൻ്റെ ആയാലും നിങ്ങളുടെ ആയാലും ആളെ മാറരുത്. ഓക്കെ, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ആണ് ഇത്. പാത്തോജൻ്റെ എൻട്രി, അഗെയിൻ നമുക്കറിയാം ഇത് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ ആണ്. കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ ആണ്, കാരണം ഡിസെൻട്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ, ഡിസെൻട്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഡയറിയാണ് വിത്ത് ബ്ലഡ് ആൻഡ് സ്റ്റൂൾസ്. ബ്ലഡ്, ഐ മീൻ ബ്ലഡ് ആൻഡ് മ്യൂക്കസ് ആണ് സാധാരണ ഡിസെൻട്രി എന്ന് പറയുക. സോ ഫുഡ് ആൻഡ് വാട്ടറിലൂടെ ഇത് സ്പ്രെഡ് ചെയ്യുന്നു, ഫുഡ് ആൻഡ് വാട്ടറിലൂടെ സ്പ്രെഡ് ചെയ്യുന്നു. പിന്നെ ഇത് നമ്മുടെ ബോഡിയിൽ ഇത് എവിടെ അഫക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെരി ഇമ്പോർട്ടൻറ്റ്, അവർ ലാർജ് ഇൻറ്റസ്റ്റൈനെയാണ് സാധാരണ ഇത് അഫക്ട് ചെയ്യുക. ലാർജ് ഇൻറ്റസ്റ്റൈനാണ് സാധാരണ ഇത് അഫക്ട് ചെയ്യുക. ഓക്കെ, ഈവൻ ദിസ് ക്യാൻ കോസ് മെനി അൾസേഴ്സ് ഇൻ അവർ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഓക്കെ, ഫൈൻ. ഇനി ക്ലിനിക്കൽ ഫീച്ചർ, വെരി സിമ്പിൾ ക്ലിനിക്കൽ ഫീച്ചർ. നമുക്ക് അഫക്ട് ചെയ്യുന്നത് ഒബ്വിയസ്ലി നമ്മുടെ വയറിനെയാണ്. സോ വയറിനെ അഫക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും അബ്ഡോമിനൽ പെയിൻ, കോൺസ്റ്റിപ്പേഷൻ, നല്ല അബ്ഡോമിനൽ പെയിൻ, ക്രാംസ് ഉണ്ടാവും, സ്റ്റൂൾസ് വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകും എന്ന് എൻസിആർടി കൊടുത്തിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ മെക്കാനിക്കൽ കാരിയർ ആയിട്ട് ഹൗസ് ഫ്ലൈ ആക്ട് ചെയ്യാറുണ്ട് എന്നും എൻസിആർടിയിൽ കൊടുത്തിട്ടുണ്ട്. സോ ഹൗസ് ഫ്ലൈ ക്യാൻ ആക്ട് ആസ് എ മെക്കാനിക്കൽ കാരിയർ ഇൻ കേസ് ഓഫ് അമീബിയാസിസ്. മെക്കാനിക്കൽ കാരിയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൈയെടുത്ത് കൊണ്ടുപോകുന്നു, അതിലെ ലൈഫ് സൈക്കിൾ ഒന്നും ഫിനിഷ് ചെയ്യുന്നില്ല. വെക്ടർ എന്ന് പറയുമ്പോൾ അതിലെ ലൈഫ് സൈക്കിൾ ഫിനിഷ് ചെയ്യും, മെക്കാനിക്കൽ കാരിയർ എന്നാൽ ജസ്റ്റ് കൈയെടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നു. അത്രയും മനസ്സിലാക്കിയാൽ മതി. ക്ലിയർ അല്ലേ? ക്ലിനിക്കൽ ഫീച്ചറിൽ ഇപ്പം ഞാൻ പറഞ്ഞു നമ്മളെ വയറ് അഫക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ജി ഐ ടി, നമ്മുടെ ഗാസ്ട്രോഇന്റെസ്റ്റിനൽ ട്രാക്ട്, മെയിൻലി നമ്മുടെ ലോവർ ജി ഐ ടി ആണ് അല്ലേ. ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ എത്തി. സോ നമുക്ക് താഴെ കൂടെ പോകുന്നത്, അതായത് അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകാം, അബ്ഡോമിനൽ പെയിന്, അതേപോലെ ക്രാംസ്, നല്ല സിവിയർ പെയിൻ ആണ് ക്രാംസ് എന്നൊക്കെ പറയാം കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റൂൾസ് വിത്ത് ബ്ലഡ്സ്, അതേപോലെ തന്നെ മ്യൂക്കസ്, ബ്ലഡ് ക്ലോട്ട്, മ്യൂക്കസ്, അതിനാണ് ഡിസെൻട്രി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമ്മൾ സ്റ്റൂൾ ടെസ്റ്റ് ആണ്, സ്റ്റൂൾ കൾച്ചർ ഒക്കെ ചെയ്യാറുണ്ട് സാധാരണ, അതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ട്രീറ്റ്മെന്റ് ആന്റി അമീബിക് ഡ്രഗ്സ് ഇത് ഞാൻ കട്ട് ചെയ്യാനുണ്ടോ, നമുക്ക് ആവശ്യമില്ല. ഓക്കെ, എൻസിആർടി കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, സോ ഇത് സ്പ്രെഡ് ചെയ്യുന്നത് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ ആണെന്നുള്ളത് മറക്കരുത്. ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ജി ഐ ടീനെ അഫക്ട് ചെയ്യുന്ന, ഇപ്പൊ ഇതിന്റെ തൊട്ട മുന്നേ നമ്മൾ പഠിച്ചതാ ജി ഐ ടീനെ അഫക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, യെസ്, നമ്മളെ ടൈഫോയിഡ്, ടൈഫോയിഡും നമ്മൾ ഫുഡ് ആൻഡ് വാട്ടറിലൂടെ ആയിരുന്നു അഫക്ട് ചെയ്ത്, ജി ഐ ടിയിലെ ഏതെങ്കിലും ഭാഗമായിരിക്കും. അവിടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഇവിടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ക്ലിയർ ആണല്ലോ. അസ്കാരിയാസിസ്, അസ്കാരിയാസിസ് ഞാൻ പറഞ്ഞിരുന്നു. അസ്കാരിസിന്റെ ഒരു പ്രത്യേകത, അസ്കാരിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നെമാതെൽമിൻ്റസ്, അതിൽ സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ, കണ്ടോ രണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാൻസിനെയാണ് ഈ കാണിച്ചത്. ക്ലിയർ ആയല്ലോ. സോ അസ്കാരിയാസിസ് കോസ് ചെയ്യുന്നത്, നമ്മളൊരു നിങ്ങളൊരു വീഡിയോ കണ്ടണമെന്ന് അറിയില്ല, ഞാൻ പറ്റുമെങ്കിൽ വീഡിയോ എവിടെയെങ്കിലും ഒക്കെ കാണിക്കാം.
സ്റ്റോക്ക് ഇല്ല വാട്ടെവർ അസ്കാരിയാസിസിന്റെ അസ്കാരിയാസിസിന്റെ ഒരു 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 വീഡിയോ ഭയങ്കര കോമൺ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു സംഭവം അതായത് നിങ്ങൾ ന്യൂഡിൽസ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വയറിന്റെ ഉള്ളിൽ ഇതായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കോമൺ ആയിട്ട് പലരും കണ്ടിട്ടുണ്ടാകും ആക്ച്വലി അതൊരു ഫാൾസ് മെസ്സേജ് ആയിരുന്നു ആക്ച്വലി അത് ന്യൂഡിൽസ് ആണോ അത് അസ്കാരിയാസിസ് ആണ് ഈ അസ്കാരിയാസിസിന്റെ പ്രശ്നം എന്താണെന്നറിയോ അസ്കാരിയാസിസ് എന്ന് പറയുന്നത് അതിന്റെ ലൈഫ് സൈക്കിൾ ഒന്നും എൻ സി ആർ ടി പറയാനില്ല പറയുന്നില്ല കേട്ടോ പക്ഷെ ആസ് എ നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ പഠിക്കും എം ബി ബി എസ് തലത്തിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ മൈക്രോബയോളജി എന്ന ടോപ്പിക്കിൽ ഒരു പാരസൈറ്റോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്ട് പഠിക്കാനുണ്ട് അതിൽ അസ്കാരിയാസിന്റെ എന്ത് പഠിക്കുന്നുണ്ടെന്ന് അറിയോ ലൈഫ് സൈക്കിൾ ഒക്കെ പഠിക്കുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് രസമായിട്ട് പഠിക്കാത് കാര്യം ഈ അസ്കാരിയാസിസ് ഞാൻ പറഞ്ഞു അസ്കാരിയാസിസ് കോസ് ചെയ്യുന്നത് ഒരു അസ്കാരിസ് ലംബ്രിക്കോയിഡ്സ് എന്ന് പറഞ്ഞ ഒരു എന്താണ് യെസ് അസ്കാരിയാസിസ് കോസ് ചെയ്യുന്നത് നമ്മുടെ അസ്കാരിസ് ലംബ്രിക്കോയിഡ്സ് ആണ് അസ്കാരിസ് ലംബ്രിക്കോയിഡ്സ് കോമൺ റൗണ്ട് വേമുകളാണ് അല്ലെ റൗണ്ട് വേമുകളാണ് ഐ മീൻ ഹെൽമിൻത് കാറ്റഗറിയിലുള്ള ആളുകളാണ് അല്ലെ ഹെൽമിൻസ് ആണ് ഒക്കെ ഹെൽമിൻസ് ആണ് ഓക്കെ അസ്കാരിസ് ഒരു ഹെൽമിൻ ആണ് ആഷ് ഹെൽമിൻ ആണ് സോ അസ്കാരിസ് ലംബ്രിക്കോയിഡ് ആണ് സോ ഈ പാത്തോജിന്റെ എൻട്രി ഒന്ന് പുറത്തുനിന്ന് എങ്ങനെ വരിക കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ ആണ് ഫുഡ് ആൻഡ് വാട്ടർ ആണ് ഫുഡ് ഓർ വാട്ടർ ആണ് നമ്മുടെ ബോഡിയിൽ ഇത് അഫക്ട് ചെയ്യുന്നത് സ്മോൾ ഇൻഡസ്ട്രിയൽ ആണ് സാധാരണ ഇത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലൊക്കെ ഭയങ്കര കോമൺ ആണ് കാര്യം എന്താണെന്ന് അറിയാം അവർ യൂസ് ചെയ്യുന്ന ഹ്യൂമൻ എക്സ്ക്രീറ്റ ഹ്യൂമൻ സ്റ്റൂൾസ് അവർ മാനുവസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ അവർ റേസ് ചെയ്യുന്ന ഈ ക്രോപ്പിലൊക്കെ സോ ഈ ക്രോപ്പൊക്കെ അവർ റേസ് ചെയ്യുമ്പോൾ അതിലെപ്പോഴും എന്തുണ്ടാകും ഹ്യൂമൻ എക്സ്ക്രീറ്റ് ഉണ്ടാകും വളരെ സിമ്പിളാണ് അല്ലേ ഹ്യൂമൻ എക്സ്ക്രീറ്റ മിക്സ് ചെയ്തിട്ടുള്ള ക്രോപ്പ് ആയിരിക്കും അത് കഴിക്കുന്ന സമയത്ത് ആക്ച്വലി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളിൽ എഗ് ഉണ്ടാകും ആ എഗ് ഈ ഹ്യൂമൻ എക്സ്ക്രീറ്റിൽ ഉണ്ടാകും ഓക്കെ ഏതിൻ്റെ എഗ് നമ്മുടെ അസ്കാരിസിന്റെ എഗ് അതിലുണ്ടാകും ഈ സാധനം നമ്മൾ കഴിക്കുമ്പോൾ ഈ എഗ്ഗും നമ്മൾ കഴിക്കുകയാണ് ഈ എഗ് നമ്മുടെ വയറിലെത്തുന്നു സ്മോൾ ഇൻഡസ്ട്രീനിൽ എത്തുന്നു ഈ എഗ് അവിടെ നിന്ന് വിരിയുന്നു ഈ എഗ് വിരിഞ്ഞു കഴിഞ്ഞാൽ എഗ് സ്മോൾ ഇൻഡസ്ട്രീനിൽ കുഞ്ഞു കുഞ്ഞു ഓട്ടം ഉണ്ടാക്കിയിട്ട് സർക്കുലേഷനിലേക്ക് കയറും സർക്കുലേഷനിലേക്ക് കയറി അത് നമ്മുടെ എന്താ പറയുക നമ്മുടെ പോർട്ടൽ വെയിലൂടെ കയറും കേട്ടോ പോർട്ടൽ വെയിലൂടെ കയറി ലിവറിലേക്ക് എത്തി ഹെപ്പാറ്റിക് വെയിലെത്തി ഇൻഫീരിയർ വീനക്കാവിലെത്തി നമ്മുടെ ഹാർട്ടിലെത്തി ഹാർട്ട് എന്ന് പൾമണറി ആർട്ടറി വഴി നമ്മുടെ ലങ്സിലേക്ക് എത്തി ലങ്സിലൂടെ നമ്മളെ ട്രക്കിയയിലേക്ക് തിരിച്ചു കയറി ഫാരിങ്സിലെത്തി നമ്മൾ വീണ്ടും അതിന് വിഴുങ്ങും എന്നാണ് പറയുക അതിന് ലൈഫ് സൈക്കിൾ ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി വിഴുങ്ങി കഴിഞ്ഞാൽ വീണ്ടും അത് നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയിൽ എത്തും അപ്പോഴേക്കും അത് അഡൾട്ട് സ്റ്റേജ് ആയിട്ടുണ്ടാവും ഓക്കെ സോ രണ്ടാമത് അത് സ്മോൾ ഇൻഡസ്ട്രിയിൽ എത്തും അത് അഡൾട്ട് സ്റ്റേജ് ആയി അത് വീണ്ടും അവിടെ അവിടെ നല്ല മെക്കാനിക്കൽ ബ്ലോക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുക സോ അപ്പോഴേക്കും അതവരെ ഉഷാർ വലിയ ആൾ ഇത്രയും വലിയ ആളായിട്ടുണ്ടാവും അത് അവിടെ നല്ലൊരു മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ ആണ് ഉണ്ടാക്കുക സോ നമുക്ക് എന്താ ഉണ്ടാക്കുക സാധാരണ അത് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ അൾസർ ഫോർമേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും സോ നമുക്കൊരു പെയിൻ ഉണ്ടാകും അല്ലേ പിന്നെ അവിടെ അൾസർ ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാകും നമുക്ക് ഇന്റേണൽ ബ്ലീഡിങ് പിന്നെ അതേപോലെ തന്നെ പെയിൻ ഉണ്ടാകും ഓക്കെ പെയിൻ ഉണ്ടാകും പിന്നെ നമുക്ക് സാധാരണ ഫീവർ അനീമിയ അനീമിയ ഉണ്ടാകുന്നതുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും ഈ ബ്ലീഡിങ് കാരണം അല്ലേ ഉള്ളിൽ നിന്ന് ബ്ലീഡിങ് നടക്കുന്നു സോ അനീമിയ ഉണ്ടാവും പിന്നെ ഒരു ഇൻഫെക്ഷൻ ആകുമ്പോൾ നമുക്കൊരു ഫീവർ ഉണ്ടാവും പിന്നെ ഇത് ഞാൻ പറഞ്ഞു നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇതിങ്ങനെ പെറ്റ് പെരുകുന്നതുകൊണ്ട് ഒരുപാട് ഉണ്ടാകുന്നതുകൊണ്ട് ഇവിടെ ഫുൾ ബ്ലോക്ക് ആക്കിയിട്ട് ഇൻറ്റസ്റ്റിനൽ ബ്ലോക്കേജ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിലേക്ക് പോകും ഇൻറ്റസ്റ്റിനൽ ബ്ലോക്കേജ് അതാണ് എൻ സി ആർ ടി കൊടുത്ത ടെർമിനോളജി ഇൻറ്റസ്റ്റിനൽ ബ്ലോക്കേജ് പിന്നീട് അങ്ങോട്ട് ഒന്നും പോകില്ല അതാണ് പ്രശ്നം സോ ആക്ച്വലി സ്പീക്കിംഗ് ഇതിൽ വിറ്റാമിൻ ഡെഫിഷ്യൻസി കാര്യങ്ങളൊക്കെ വരിക ഓക്കെ പിന്നെ നമുക്ക് ലോസ് ഓഫ് അപ്പറ്റൈറ്റും വരാറുണ്ട് ആക്ച്വലി ലോസ് ഓഫ് അപ്പറ്റൈറ്റും വരാറുണ്ട് ആക്ച്വലി നിങ്ങൾ വിചാരിക്കുക എന്തുകൊണ്ടാണ് ഇത് ഇതിൽ ലോസ് ഓഫ് അപ്പറ്റൈറ്റ് വരുന്നതെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭക്ഷണം ഈ വേംസ് നമ്മളെ ഭക്ഷണം കഴിക്കുന്നു അപ്പം നമുക്ക് ആക്ച്വലി വിശപ്പ് കൂടുതലല്ലേ വേണ്ടതെന്ന് ഒരു കുട്ടി എന്നോട് ചോദിച്ച ചോദ്യം ചെയ്യുന്നു ആക്ച്വലി സ്പീക്കിംഗ് നമ്മൾ ഈ വേംസ് ഈ നമ്മുടെ ഭക്ഷണത്തിലെ കണ്ടൻസ് ഒക്കെ എടുക്കും അത് ശരിയാണ് പക്ഷേ നമുക്ക് എന്തുകൊണ്ടാണ് ലോസ് ഓഫ് അപ്പറ്റൈറ്റ് നമുക്ക് വിശപ്പ് എന്നാലും ഉണ്ടാവില്ല അതെന്തുകൊണ്ടാണ് ആക്ച്വലി സ്പീക്കിംഗ് ഇത് നല്ലോണം ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഒരു മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷനാണ് അവിടെ ഒരു മാസ് എഫക്ട് നമ്മളെ വയറിൽ എപ്പോഴും ഉണ്ടാവും അപ്പം ആക്ച്വലി നമുക്ക് എന്തുകൊണ്ടാണ് ആക്ച്വലി നമുക്ക് എന്തുകൊണ്ടാണ് വിശപ്പ് ഒന്ന് വയറ് കാലിയാവുന്നുണ്ടോ സിംപ്ലി വയറ് കാലിയാവുക നമ്മുടെ സ്മോൾ ഇൻടെസ്റ്റൈൻ ആ പോർഷനൊക്കെ കാലിയാവും സോ ഇവിടെ ഫുള്ള് ഈ മാസ് ആയതുകൊണ്ട് മാസ് ആവുന്നതുകൊണ്ട് ഈ മാസ് എഫക്ട് കംപ്ലീറ്റ് ഇവിടെ ഫുൾ മാസ് ഇതിൽ മൊത്തം എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ആക്ച്വലി സോ ഈ മാസ് എഫക്ട് ഉള്ളതുകൊണ്ട് വിശപ്പ് ഉണ്ടാകില്ല ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ഉണ്ടാകും എന്നാണ് സാധാരണ പറയുക ഓക്കെ That's the base for that. അതൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചർ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി സോ ഇത് നല്ല ഹയർ സ്റ്റേജിൽ ഇതിന് എന്ത് ചെയ്യേണ്ടി വരുന്ന അറിയോ ഈ വയറ് തുറന്നിട്ട് സർജറി ചെയ്യേണ്ടി വരും ആ സർജറിയാണ് വല്ലാണ്ട് എനിക്ക് തോന്നുന്നു ഏതിൽ നമ്മുടെ വാട്സപ്പിലൊക്കെ നല്ലോണം സ്പ്രെഡ് ചെയ്യുന്നത് സോ ട്രീറ്റ്മെൻറ്റ് ആൻറ്റി ഹെൽമിൻതിക് ഡ്രഗ്സ് ആണ് സാധാരണ പറയാതെ എൻ സി ആർ ടി കൊടുക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല
ആക്ച്വലി കണ്ടാമിനേറ്റഡ് ഫ്രൂട്ട്സും വെജിറ്റബിൾസ്, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസിലും ഒക്കെയാണ്, അതിലൂടെയാണ് ഇത് കൂടുതലും സ്പ്രെഡ് ചെയ്യുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അസ്കാരിയാസിസ്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ അസ്കാരിയാസിസ് കഴിഞ്ഞാൽ ഇൻ എൻ സി ആർ ടി നെക്സ്റ്റ് നമുക്കുള്ളത് യെസ് ഫൈലേറിയാസിസ് അല്ലേ. ഫൈലേറിയാസിസ് എഗെയിൻ ഒരു ഹെൽമിന്താണ്. ഏത് ഹെൽമിന്താണ്? നമുക്ക് വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി ആൻഡ് വുച്ചറേറിയ മലി. ഇതും ഒരു വെക്ടർ ബോൺ ഡിസീസ് ആയതുകൊണ്ട് നമുക്ക് രണ്ട് സാധനങ്ങൾ എക്സ്ട്രാ വന്നു, വെക്ടറും ഹോസ്റ്റും. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം അല്ലേ. സോ പാത്തോജൻ നമുക്കറിയാം, വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി ഓർ വുച്ചറേറിയ മലൈ. ഓക്കെ, ആൻഡ് വെക്ടർ, വെക്ടർ എൻ സി ആർ ടിയിൽ അത് ഫുൾ അല്ല കേട്ടോ. എൻ സി ആർ ടിയിൽ ആക്ച്വലി കോസ് pathogens transmitted healthy by female mosquito vectors ne koduthu. Usually nammada asian or asiathil adu asian individuals le female culex mosquito aanu namakku usually varu kaato. Pakshe anophilusum undaagaarunde, pakshe usually adu nammada ee oru area il okke female culex mosquito inde bite lude. So pathogens entry through the bite of female culex mosquito. Clear alle. Ini host namakkariyam, host we are dividing into two types, primary host undu secondary host undu. ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. പ്രൈമറി ഹോസ്റ്റ് ഇൻ കേസ് ഓഫ് മലേറിയ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? മോസ്കിറ്റോ. പക്ഷേ ഇവിടെ മാൻ ആണ് പ്രൈമറി ഓർ ഡെഫിനറ്റീവ് ഹോസ്റ്റ്. നമുക്ക് മാൻ ആണ്, സെക്കൻഡറി ഹോസ്റ്റ് ആണ് നമ്മുടെ ഏത്? മോസ്കിറ്റോ. സെക്കൻഡറി ഹോസ്റ്റ് ആണ് മോസ്കിറ്റോ. ഈ മോസ്കിറ്റോയിൽ വെറും ഒരു ലാർവൽ ഡെവലപ്മെന്റ് നടക്കുന്നുള്ളൂ. പക്ഷെ ഹ്യൂമൻ ബീങ്സിൽ ആക്ച്വലി നമ്മുടെ ലാർവ മൈഗ്രേറ്റ് ചെയ്ത് ലിംഫാറ്റിക്സിലേക്ക് എത്തി, അവിടെ ലിംഫിനോഡിൽ സെറ്റിൽ ചെയ്തിട്ട് അവിടെ അത് അഡൾട്ട് വേം ആയിട്ട് മാറി അവിടെ ഒരു മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. സോ അങ്ങനെ ലിംഫിന്റെ എന്താ പറയുക, ഡ്രെയിനേജ് ഒക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടാകും. ആ ലിംഫിന്റെ ഡ്രെയിനേജിൽ എവിടെയെങ്കിലും ഒക്കെ ഇത് അടിഞ്ഞുകൂടി അവിടെ ഇൻഫ്ലമേഷൻ ലിംഫിനോഡിൽ അടിഞ്ഞുകൂടി അതൊക്കെ പെറ്റ് വരികയാണ്. അങ്ങനെ ലിംഫാറ്റിക് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് എന്തുണ്ടാകും? ഗ്രോസ് ഡിഫോമിറ്റി ആണ് ഇതിന്റെ മെയിൻ ക്ലിനിക്കൽ ഫീച്ചർ. ഗ്രോസ് ഡിഫോമിറ്റി ഓഫ് ലോവർ ലിംസ് ജനൈറ്റൽസ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ട്. അത് എൻ സി ആർ ടി കൊടുത്ത ഫിഗർ. സ്ക്രോട്ടം കണ്ടോ, ലോവർ ലിംബ് കണ്ടോ, രണ്ടിലും ഈ ലിംഫിനെ മര്യാദയ്ക്ക് ഡ്രെയിൻ നടക്കാത്തത് കൊണ്ട് ഗ്രോസ് ഡിഫോമിറ്റി വരുന്നു. ട്രീറ്റ്മെന്റ് ആയിട്ട് ആന്റി ഹെൽമിന്റിക് ഡ്രഗ്സ് തന്നെ കൊടുക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. റിംഗ് വേം ഇൻഫെക്ഷൻസ്, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ഓർ ദ എയ്ത്ത് ഇൻഫെക്ഷൻ വിച്ച് വി വാണ്ട് ടു നോ. സോ ഹെൽമിന്റിക് ഡിസീസ് ഇതല്ലാതെ ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഏതാ, യെസ് ലീഷ്മാനിയ ഓർ കാലാസർ ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് അവിടെ നോക്കി വെക്കുക. ഓക്കെ, റിംഗ് വേം ഇൻഫെക്ഷൻ ആണ് മക്കളെ നെക്സ്റ്റ് ഉള്ളത്. റിംഗ് വേം ഇൻഫെക്ഷൻ ഫംഗൽ ഡിസീസ് ആണ്, കോസ്ഡ് ബൈ ഒരു ഫംഗസ് ആണ്. ഈ ഫംഗസ് വിച്ച് ബിലോങ്സ് ടു ദ ജനിറ മൈക്രോസ്പോറം എപ്പിഡെർമോ ഫൈറ്റൺ ട്രൈക്കോ ഫൈറ്റൺ. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ ഏത് ഫംഗസ് വിച്ച് ബിലോങ്സ്, ഫംഗസിന്റെ ഏത് ജനിറ ഓഫ് ഫംഗസ് ആണ്, ഫംഗസിന്റെ ഏത് ജനറയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് മൈക്രോഫൈറ്റൺ എപ്പിഡെർമോഫൈറ്റൺ മൈക്രോസ്പോറം എപ്പിഡെർമോഫൈറ്റൺ ട്രൈക്കോഫൈറ്റൺ. എനിക്കെന്നെ മാറി ഓപ്ഷനിൽ അങ്ങനെ വരാം, മൈക്രോഫൈറ്റൺ എന്ന് കൊടുക്കാം. മൈക്രോസ്പോറം എൻ സി ആർ ടി നോക്കുക, നിങ്ങളെ മുന്നിൽ എൻ സി ആർ ടി ഉണ്ടാകണം, ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉണ്ടായാലാണ് ഈ ക്ലാസ് എഫക്റ്റീവ് ആവുള്ളൂ, അല്ലെങ്കിൽ ദിസ് വിൽ ബി എ വേസ്റ്റ്. ഓക്കെ, സോ മൈക്രോസ്പോറം ട്രൈക്കോഫൈറ്റൺ എപ്പിഡെർമോഫൈറ്റൺ അല്ലേ. സോ അതിൽ മൈക്രോഫൈറ്റൺ എന്ന് കൊടുത്തതിന് തെറ്റാണ്, അപ്പൊ മാറിപ്പോകരുത്, മൈക്രോസ്പോറം ആണ്. ഓക്കെ, സോ യു ഹാവ് ടു തിങ്ക് ഓൺ ദ ഡിഫറെന്റ് പോസിബിലിറ്റീസ് ആസ്ക് യു. ഓക്കെ, നമ്മുടെ ഏതാ ദൃശ്യം സിനിമയിൽ പറഞ്ഞ പോലെ, ഏതാ പോലീസുകാർ മാറി മാറി ചോദിക്കും അല്ലേ, എന്ന് പറഞ്ഞ പോലെയാണ്. ദൃശ്യം 2 പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. വാട്ടെവർ, സോ എം ഇ ടി ഇത് പാത്തോജന്റെ എൻട്രി. പാത്തോജന്റെ എൻട്രി എന്ന് പറയുമ്പോൾ യൂഷ്വലി ഒബ്ജക്ട്സുകളാണ് കേട്ടോ. ദിസ് ഈസ് യൂഷ്വലി സ്പ്രെഡ് ബൈ ദ ഒബ്ജക്ട്. നമ്മളിപ്പോൾ ഇത് അഫക്ട് ചെയ്ത ഇൻഡിവിജ്വൽസിന്റെ ഒബ്ജക്ട്, അല്ലെങ്കിൽ സോയിൽസ്, ഈവൻ പെൻ ഓർ ടവൽസ്, ക്ലോത്ത് എക്സെട്ര. ഇത് അഫക്ട് ചെയ്ത ആളുടെ ഈ ഒരു യുട്ടൻസിൽസ് നമ്മളും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ, അതൊക്കെ കോമൺലി ഫോമേറ്റ് എന്ന് പറയാറുണ്ട്. വാട്ടെവർ, ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചർ ഇതാ ഈ കാണുന്ന എൻ സി ആർ ടിയിലേക്ക് കാണുന്ന ഡയഗ്രം തന്നെയാണ്. സാധാരണ നമുക്ക് ഒരു ഇച്ചി ലീഷൻസ് ആണ്, അതായത് യൂഷ്വലി ഇത് അഫക്ട് ചെയ്യുക നമ്മുടെ സ്കിൻ ഹെയർ നെയിൽ ആണ്. സ്കിൻ ഹെയർ നെയിലിനെ അഫക്ട് ചെയ്യുന്നു. നമുക്ക് ഉണ്ടാകുന്നത് ലീഷൻസിൽ യൂഷ്വലി എങ്ങനെ ഉണ്ടാകുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഡ്രൈ സ്കെയിലി ലീഷൻസ് ആണ് വിത്ത് ഇൻറ്റൻസ് ഇച്ചിങ്, നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടാകും സാധാരണ. നമ്മൾ ഇതിന് സാധാരണ കോമൺലി വട്ടച്ചൊറി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ, വട്ടച്ചൊറി എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ചുണങ്ങ്. ഇതിൻ്റെ ഒരു സൂപ്പർഫിഷ്യൽ വേർഷൻ ഉണ്ട് ചുണങ്ങ്, ടീനിയ എന്ന് പറയുന്ന വേറെ വേർഷൻ ഉണ്ട്. ഇത് ആക്ച്വലി നമ്മൾ വട്ടച്ചൊറി എന്ന് പറയുന്ന
റിംഗ് വേം അല്ലെങ്കിൽ ഡെർമറ്റോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വേണ്ട ക്യൂട്ടേനിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന പട്ടച്ചൊറി എന്നാണ് ഇതിനെ സാധാരണ കോമൺലി പറയുക. നമ്മൾ സാധാരണ ഇതിന് ട്രീറ്റ്മെൻറ്റ് ആൻറ്റി ഫംഗൽ ആയിട്ടുള്ള മെഡിക്കേഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ക്രീം കൊടുക്കും, ലോഷൻസ് കൊടുക്കും, ഓക്കെ, ഈവൻ മെഡിക്കേഷൻസ് കൊടുക്കും. ഇത് എവിടെ കോമൺ ആയിട്ട് ഇത് അഫക്റ്റ് ചെയ്യുന്ന പ്ലേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത ഈർപ്പം തങ്ങി നിൽക്കുന്ന പോർഷൻ എന്ന് പറയും. ഹീറ്റ് ആൻഡ് മോയ്സ്ചർ ഒരേ സമയത്ത് നിലനിൽക്കുന്ന പോർഷൻ നമ്മുടെ ബോഡിയിൽ എവിടെയുള്ളത്? നമ്മുടെ ആംപിറ്റ്, നമ്മുടെ എന്താ പറയുക, ഗ്രോയിൻ ഏരിയ, പിന്നെ ഏരിയ ബിറ്റ്വീൻ അവർ ഫിംഗർ ടോസ് അല്ലേ, ഫിംഗർ ടോസ്. ഇതിപ്പോൾ കാലാണെങ്കിൽ കാലിൻ്റെ ഇടയിലുള്ള ഈ ഫിംഗേഴ്സ് ഭയങ്കര കോമൺ സൈറ്റാണ്. എസ്പെഷ്യലി വല്യമ്മമാരുടെ ഒക്കെ കാല് ചിലപ്പോൾ എടുത്ത് നോക്കിയാൽ ഇവിടെ ഇങ്ങനെ കാണാം, വൈറ്റ് ആയിട്ടുള്ള പാച്ച്, അത്ലറ്റ്സ് ഫൂട്ട് എന്നൊക്കെ കോമൺലി മെഡിക്കലി പറയാറുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ നമ്മുടെ ഒരു റിംഗ് വേം ഇൻഫെക്ഷൻ ആണ്. സോ ഹീറ്റ് ആൻഡ് മോയ്സ്ചർ ഉണ്ടാകുന്ന പ്ലേസിലാണ് സാധാരണ അഫക്ട് ചെയ്യുക. സോ സാധാരണ ആംബിറ്റിലൊക്കെ ഉണ്ടാകാറുണ്ട്. യൂഷ്വലി നമ്മൾ ആൻറ്റി ഫംഗൽ ക്രീം, ഈവൺ നിങ്ങൾക്ക് അറിയുമോന്ന് അറിയില്ല, നമ്മുടെ ഏതാ, നമ്മുടെ ഡാൻഡ്രഫ് അല്ലെ, ഡാൻഡ്രഫും ഒരു നമ്മുടെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. ഡാൻഡ്രഫ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സാധാരണ നമ്മൾ പറയുന്ന ഒരു ലോഷൻ അല്ലെങ്കിൽ നമ്മുടെ ഏതാ പറയുക, ഐ മീൻ ഷാംപൂ ആണ്, കീറ്റോകോണസോൾ ഷാംപു. ഈ ഷാംപു ഒന്നും യൂസ് ചെയ്യണ്ട, ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഓരോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു മാസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വളരെ അധികം ബെനിഫിറ്റ് ഉണ്ടാകും. സോ കീറ്റോകോണസോൾ ഷാംപു എന്ന് പറയും. ഇതൊക്കെ ആക്ച്വലി ഒരു ആൻറ്റി ഫംഗൽ ആയിട്ടുള്ള സാധനങ്ങൾ. സോ വാട്ട് എവർ മൈ പോയിന്റ് ഈസ്, സ്കിന്ന്, ഹെയർ, നെയിൽ, ഇതിനൊക്കെയാണ് യൂഷ്വലി അഫക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. സോ thereby we finishes the entire topic regarding what you know, regarding the infectious diseases. So commonly eight infectious diseases ne sambandhichana ippa nammal parangathu. So ee infectious diseases ne okke, ee infectious diseases inde okke prevention aspect parayana namakku. പ്രിവെൻഷൻ ആസ്പെക്ട് നമുക്ക് പറയുന്നതിൻ്റെ മുന്നായിട്ട് നമുക്ക് സിംപ്ലി ഇത്തരം ഡിസീസസ്, ഇപ്പം ഈ എട്ട് ഡിസീസ് നമ്മൾ പഠിച്ചില്ലേ, ഈ എട്ട് ഡിസീസസും എങ്ങനെയാണ് നമുക്ക് കോസ് ചെയ്യുന്നത് എന്നുള്ളത് സിംപ്ലി ഒന്ന് കോഡ് ചെയ്ത് നോക്കി. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എയർ ബോൺ ഇൻഫെക്ഷൻ പഠിച്ചു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫുഡ് ആൻഡ് വാട്ടർ ബോൺ ഇൻഫെക്ഷൻ, ഫുഡ് ഓർ വാട്ടർ ബോൺ ഇൻഫെക്ഷൻ പഠിച്ചു. ഏതൊക്കെയാത്? യെസ്, നമ്മൾ ആദ്യം പഠിച്ചു നമ്മളെ ടൈഫോയിഡ്, പിന്നെ നമ്മുടെ അമീബിയാസിസ്, പിന്നെ നമ്മുടെ അസ്കാരിയാസിസ് അല്ലേ, നമ്മുടെ അസ്കാരിയാസിസ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ പഠിച്ച്, ഓക്കെ, ഫുഡ് ആൻഡ് വാട്ടർ ബോൺ പഠിച്ചു, പിന്നെ നമ്മുടെ എയർ ബോൺ ആയിട്ട് നമ്മളിപ്പോൾ ആരെ പഠിച്ച്, എയർ ബോണിൽ നമ്മൾ ആദ്യം കോമൺ കോൾഡ് പറഞ്ഞു അല്ലേ, കോമൺ കോൾഡ്, പിന്നെ നമ്മൾ ന്യൂമോണിയ പറഞ്ഞു, പിന്നെ നമ്മൾ വെക്ടർ ബോൺ ആയിട്ട് ആരെ പറഞ്ഞത്, വെക്ടർ ബോൺ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മലേറിയ പറഞ്ഞു, പിന്നെ നമ്മുടെ ഫൈലേറിയാസിസ് മന്ത്, അല്ലെങ്കിൽ മന്ത് എന്നൊക്കെ പറയുന്ന എലഫൻഡിയാസിസ് അല്ലേ. ഇതല്ലാണ്ട് നമുക്കൊരു ഡെങ്കിയും ചിക്കൻ കുനിയും വേണമെങ്കിൽ എക്സ്ട്രാ ഒന്ന് കൊടുക്കാം. ഡെങ്കി ചിക്കൻ കുനിയ. ഈ ഡെങ്കിയും ചിക്കൻ കുനിയ കോസ് ചെയ്യുന്നത് ആക്ച്വലി ഏഡീസ് മോസ്കിറ്റോ ആണ് കേട്ടോ, ഓക്കെ. ഇത് കോസ് ചെയ്യുന്ന അനോഫിലസും, ഇത് കോസ് ചെയ്യുന്ന ക്യൂലക്സ് ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, പിന്നെ നമുക്ക് ഒബ്ജക്ട് ബോൺ ആയിട്ട് ഇപ്പം കോസ് ചെയ്ത നമ്മുടെ ഫോമൈറ്റ്, അല്ലെങ്കിൽ ഒബ്ജക്ട് ബോൺ ആയിട്ട് നമുക്കിപ്പം നമ്മൾ ഇത് പറഞ്ഞു, നമ്മുടെ റിംഗ് വേം ഇൻഫെക്ഷൻ പറഞ്ഞു. സോ 1, 2, 3, 4, 5, 6, 7, 8 നമ്മുടെ റിംഗ് വേം ഇൻഫെക്ഷൻ. സോ ഇത്രയും സാധനങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഇതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഇതിന് സ്പ്രെഡ് ചെയ്യുന്ന ആളുകളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ട് അല്ലേ. സോ ഫുഡ് ആൻഡ് വാട്ടർ ബോൺ ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടി വരിക ക്ലൻലിനെസ് ആൻഡ് ഹൈജീനുമായി ബന്ധപ്പെട്ട് എന്ത് പറയാൻ പറ്റും അതൊക്കെ നിങ്ങൾക്ക് പറയാം. ക്ലൻലിനെസ് ആൻഡ് ഹൈജീൻ, അതായത് പ്രോപ്പർ ഡിസ്പോസൽ, പീരിയോഡിക് ക്ലീനിങ് ഓഫ് വാട്ടർ ബോഡീസ്, പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ക്ലീൻ ചെയ്യുക, കൺസംഷൻ ഓഫ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, പീരിയോഡിക് ഡിസ്ഇൻഫെക്ഷൻ ഓഫ് വാട്ടർ റിസർവേഴ്സ്, ഇതൊക്കെ എൻസൈഡി കൊടുത്തതാണ്. ഓക്കെ, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. എയർബോൺ ഇൻഫെക്ഷൻ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ കോവിഡ് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അല്ലേ. കോവിഡ് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് ഐസൊലേഷൻ, ക്വാറന്റൈൻ, ഈ സാധനങ്ങളൊക്കെ പണ്ട് പഠിപ്പിക്കാൻ നമുക്ക് ഭയങ്കര പണിയായിരുന്നു, പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾ അതിൽ മാസ്റ്റേഴ്സ് ആണ്. സോ ഐസൊലേഷൻ എൻസിആർടി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഐസൊലേഷൻ ഫ്രം ദ അതർ ഇൻഡിവിജ്വൽ എന്നുള്ളത് അത് നമുക്ക് അറിയാം. കാരണം കോവിഡ് ഒരു എയർബോൺ ഇൻഫെക്ഷൻ ആണ്, അതിൽ നിന്ന് നമ്മൾ പേഷ്യൻറ്റുമായിട്ട് ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി വെക്ടർബോൺ ഡിസീസ് വെരി സിമ്പിൾ അല്ലേ, ഈ വെക്ടറിനെ സ്പ്രെഡ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ ഒഴിവാക്കിയാൽ മതി. സോ അതിൽ എൻസിആർടി പറഞ്ഞ ഒരു ഫിഷ് ഉണ്ടല്ലോ, അതിൻ്റെ പേര് ഗാംബൂസിയ എന്നൊക്കെയാണ്. സോ ഗാംബൂസിയ ഫിഷസ്, അതിനെ ഇൻസെക്ടിസൈഡൽ സ്പ്രേകൾ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഫിഷസ് ലൈക്ക് ഗാംബൂസിയ ഫിഷസ്, അത് ലാർവനെ നശിപ്പിക്കും. പിന്നെ അതേപോലെ തന്നെ
നമുക്ക് നമുക്ക് സ്പ്രേസ് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് മോസ്കിറ്റോ ലാർവനെ ഈറ്റ് ചെയ്യുന്ന വേറെയും കുറെ കാര്യങ്ങൾ യൂസ് ചെയ്യാം. പിന്നെ ഡോറ് വിൻഡോസ് ഒക്കെ പ്രിക്കോഷൻസ് എടുത്തിട്ട് നമ്മൾ അല്ലേ കർട്ടൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിനെ സ്പ്രെഡ് ചെയ്യും. ഐ മീൻ സ്പ്രെഡിങ് ഈവൻ ഡ്രൈ ഡേ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഈ ചിരട്ട ഇങ്ങനെയുള്ള ചിരട്ടയിലൊക്കെ ഈ സാധനങ്ങൾ ഈ വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് ഇവിടൊക്കെ ഇവർക്ക് വളരാം. സോ ഈ ഈ ചിരട്ടനൊക്കെ നമ്മൾ തിരിച്ച് കമഴ്ത്തി വെക്കുന്ന ഒരു ഡേ ഉണ്ട്. എസ്പെഷ്യലി നമ്മളെ മൺസൂൺ സീസണിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡേ ആണ്. അതൊക്കെ ഇതിൻ്റെ ഒരു പ്രിവെൻഷൻ ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് വിച്ച് വി കാൾ ആസ് യെസ് വാക്സിനേഷൻ. Vaccination is also another important measure to prevent many diseases. Vaccine preventable diseases ഒരുപാടുണ്ട്. Vaccine preventable അല്ല, ഈവൻ ഇപ്പോൾ നമ്മൾ ഞാൻ ഈ ടോപ്പിക് ആദ്യം എടുത്തപ്പോൾ കഴിഞ്ഞ വർഷം എടുത്തപ്പോൾ നമ്മുടെ കോവിഡ് ഇൻഫെക്ഷൻ വാക്സിൻ പ്രിവെൻറ്റബിൾ അല്ല എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ കോവിഡ് വാക്സിൻ പ്രിവെൻറ്റബിൾ ആയിട്ടുണ്ട്, അതിൻ്റെ വാക്സിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വാക്സിൻ പ്രിവെൻറ്റബിൾ സ്റ്റിൽ അല്ലാത്ത ഒരു അസുഖം പറയാൻ പറ്റും. നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഫോർ എക്സാമ്പിൾ ഡെങ്കി, ഡെങ്കി അതിന് വാക്സിൻ ഇല്ല കേട്ടോ യൂഷ്വലി. ബാക്കി നമുക്ക് ഇപ്പോൾ ഏതും പറയാം. ടി ബി നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ ഇവിടെ ഉണ്ടാകുന്ന ഒരു അടയാളമുണ്ട് അല്ലേ, ബി സി ജി എന്ന് അതിന് പറയാം. ആ വാക്സിന് പറയാം ബി സി ജി വാക്സിനാണ്, ദാറ്റ് ഈസ് ഫോർ ടി ബി. പിന്നെ എം എം ആർ വാക്സിൻ എന്തിനാ, മംസ് മീസിൽസ് റിബെല്ല, അതൊക്കെ നിങ്ങൾ ഇവിടെ എഴുതി വെക്കാം, മംസ് മീസിൽസ് റിബെല്ല. ഡി പി ടി വാക്സിൻ എന്തിനാണെന്നറിയോ, ഡിഫ്തീരിയ പെർട്ടുസിസ് ടെറ്റനസ്, ഡി പി ടി വാക്സിൻ. ഓക്കെ, പിന്നെ റാബീസ് വാക്സിൻ അല്ലേ, പിന്നെ ന്യൂമോണിയ വാക്സിൻ, ന്യൂമോണിയ വാക്സിൻ, ടെറ്റനസ്, ഈ സാധനങ്ങളൊക്കെ എൻ സി ആർ ടി കൊടുത്തിട്ടുണ്ട്. പോളിയോ, നമ്മൾ ഓറൽ പോളിയോ തുള്ളിമരുന്നൊക്കെ ഇല്ലടോ അല്ലേ, പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഒക്കെ പറയുന്നൊക്കെ. ഓക്കെ, ഇതൊക്കെ എൻ സി ആർ ടി കൊടുത്ത സാധനമായതുകൊണ്ട് സോ വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസസ് എൻ സി ആർ ടിയിൽ നോക്കിയിട്ട് പറയാം. വാക്സിനേഷൻ എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ് എന്താണ് എന്നുള്ളതൊക്കെ ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ വി ഹാവ് ഫിനിഷ്ഡ് എ മേജർ പാർട്ട് ഓഫ് ദിസ് ഡിസീസ്, ഐ മീൻ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് പാർട്ട്, ദാറ്റ് ഈസ് കോമൺ ആയിട്ട് നമ്മൾ അഫക്ട് ചെയ്യുന്ന ഡിസീസസും അതിൻ്റെ പ്രിവെൻറ്റീവ് ആസ്പെക്റ്റുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇഫ് എനി ഡൗട്ട് യു കെൻ ആസ്ക്.